السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. مولاي صل وصل. مولاي صل وصل دائما أبدا على حبيبك خير الخلق كلهم جاءت لدعوته الأشجار ساجدة تمشي إليه على ساق بلا قدم. مولاي صل وصل. كأنما سطرت سطرا لما كتبت فروعها من بديع الخط باللقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മറ്റു പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന
വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കുടുംബാംഗന്മാരെ, ഒന്ന് കയറി ഇരുന്നൂടെ ഇങ്ങോട്ട് മുന്നോട്ട് കയറിയിരിക്കുക. എന്നാല് ഒന്നോ രണ്ടോ കസേര അഥവാ കാലിയാകുകയാണെങ്കിൽ അത് ബേക്കിലാകുമ്പോ അവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു നല്ല കാരണമായി നമ്മൾ കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീകൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാനിന്റെ വളരെ പ്രധാനപ്പെട്ട പതിനഞ്ചാം രാവിലെ വലിയ ഇജാബത്ത് കിട്ടുന്ന രാത്രി, അൽഹംദുലില്ലാഹ് ഇത്തരം ഒരു മജ്ലിസിൽ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നു. അല്ലാഹു അവന്റെ അടുക്കൽ മക്ബൂലായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ഷഅബാൻ പതിനഞ്ചിന്റെ ബഹുമാനവും ഷഅബാൻ മാസത്തിന്റെ ബഹുമാനവും ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്ന ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് പറയുന്ന കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് പറയുന്ന വലിയ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടത് പരിശുദ്ധമായ ശഅബാനിലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ കഅബാലയത്തിലെ മഹത്വം മനസ്സിലാക്കി മഹാനായ അബുൽ അംബിയാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ ഖിബ്ലയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി അറബികളായ ആളുകളുടെ ഇടയിൽ ആ ഒരു ആശയം പറഞ്ഞാൽ കൂടുതൽ പ്രബോധനത്തിന് എളുപ്പം കിട്ടുമെന്നൊക്കെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ല മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒന്ന് മാറി ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞ ഖിബ്ലയിലേക്ക് തിരിയാൻ വേണ്ടി ആശിക്കായി. അതിനുവേണ്ടി അങ്ങയുടെ ശറഫാക്കപ്പെട്ട മുഖം, അങ്ങയുടെ ശറഫാക്കപ്പെട്ട നോട്ടം വാനലോകത്തേക്ക് വഹി വരുന്നുണ്ടോ എന്ന വലിയ പ്രതീക്ഷയിൽ. എന്തിന്റെ വഹിയാണ്? കഅബത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ഒരു അനുമതി.
അത് വഹിയായിട്ട് വരുന്ന വലിയ പ്രതീക്ഷയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് മേൽപോട്ടേക്കാക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് ഖുർആൻ പ്രത്യേക എടുത്ത് പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ തർലാഹാ, അങ്ങേക്ക് താൽപര്യമുള്ളതുപോലെ അങ്ങ് തൃപ്തിപ്പെടുന്നതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ ഖിബ്ല അവരുന്ന് നിസ്കരിച്ച കഅബത്തിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി അങ്ങ് വഹിയു കാത്തു നിൽക്കുകയാണല്ലോ, അങ്ങേക്കതിന് സമ്മതം തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഈ പരിശുദ്ധമായ ശഅബാനിലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം നൽകപ്പെട്ടത്. 17 മാസവും 3 ദിവസവും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. 18 മാസം അതുപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ അസ്ർ നിസ്കാരത്തിലാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഖിബ്ലയുടെ മാറ്റത്തെ കുറിച്ചുള്ള വഹി അറിയിച്ചത് എന്നും പണ്ഡിതന്മാര് പറഞ്ഞത് കാണാൻ കഴിയും. ചിലര് ലുഹുർ നിസ്കാരത്തിലാണ് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അപ്പൊ ഏതായാലും ഈ ആയത്ത് ഇറങ്ങിയതും അതുപോലെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തിനെ ചൊല്ലണം, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളും സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും സ്വലാത്തിനെ ചൊല്ലണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചതും ഈ പരിശുദ്ധമായ ശഅബാനിലാണ്. പറഞ്ഞതുകൊണ്ട് പറയാം, അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, പിന്നെ മലക്കുകളെ സലാത്തിന്റെ ആവശ്യം ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? അല്ലാഹ് സലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോ പിന്നെ മലക്കുകളെ സലാത്ത് വേണോ? ആവശ്യമുണ്ടോ? ഇല്ല. അല്ലാഹ് ചെയ്തിട്ട് പിന്നെ മലക്കുകളെ വേണോ? അതുപോലെ നിങ്ങളും അല്ലെങ്കിൽ പിന്നെ നമ്മളെ സലാത്തിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹ് സലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സലാത്ത് പോലെ അല്ല. അല്ലാഹു തആല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സലാത്ത് അല്ല. അല്ല, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം വർഷിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മലക്കുകളെ സലാത്ത്? മലക്കുകളെ സലാത്തിന്റെ ആവശ്യം? ചില പുത്തൻവാദികൾ ചോദിക്കുന്ന കേൾക്കലില്ലേ നിങ്ങൾ? അവരുടെ ചോദ്യം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് വയസ്തജീബുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാനും സൽകർമ്മവുമുള്ളവർ ചോദിച്ചാൽ നമ്മൾ ഉത്തരം കൊടുത്തു പോയി, ഉദുഊനീ അസ്തജീബു ലകും, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹ് പറഞ്ഞതായിട്ട് പറയുന്നില്ലേ? ഖാലല്ലാഹു അസ്സ വജല്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ ഔലിയാക്കളെ മുൻനിർത്തിയിട്ട് ചോദിക്കേണ്ട ആവശ്യം? ഔലിയാക്കളെ മുൻനിർത്തി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇന്നലെ സുരിബയിലെ സർക്കള ആരോ പറഞ്ഞു, ചെറുക്കളല്ല സർക്കള അല്ലേ, സർക്കളയിൽ വെച്ച് മഹാനായ കറാമത്തിനെ കുറിച്ച് പരപ്പൂര് വെച്ച് പ്രസംഗിച്ചതിന്റെ ബാക്കി അവിടെ പറഞ്ഞു.
അതിന്റെ ബാക്കി ഇന്ന് കൊടകിൽ വെച്ച് പറഞ്ഞു. അതിന്റെയും ബാക്കി പക്ഷേ ഉസ്താദ് ആ വിഷയം പറയാൻ പറയാത്തോണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് ഇതാ വേറെ എവിടെങ്കിലും വെച്ച് പറയാം. മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിന്റെ മേലെ കയറി നിന്നു. മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ ശറഹുൽ ഖായിദിലും കാണാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ മേലെ കയറി നിന്നു നഹാവന്തിലുള്ള മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തിനാ വിളിച്ചത് എന്നറിയോ? പർവ്വതത്തിന്റെ പിന്നിലൂടെ ഒരാൾ വന്നിട്ട് ആക്രമിക്കാൻ വരുന്നു, അത് കാണാതെ പോയിക്കൂടാ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി പോരാടാൻ പോയ സാരി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ അവിടുത്തെ സൈന്യത്തെയും ആക്രമിക്കാൻ വരുന്നത് മദീനത്തെ മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറയാണ്, യാ സാരിയാ അൽ ജബൽ അൽ ജബൽ. മദീനത്തു നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ന സൗണ്ട് സാരിയ റളിയല്ലാഹു അൻഹു കേട്ടുപോയി. വളരെ വിശദമായിട്ട് ഞാനിത് കൊടകിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. വസങ്ങൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറിയപ്പോഴാണ് ഒരു മെസ്സേജ്, ഇന്നത്തെ പരിപാടി ഓൺലൈനിൽ കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു, പക്ഷേ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് പരിപാടി കേൾപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈമാനുള്ള വിശ്വാസികളെ ഞാൻ അതും അവിടെ വെച്ച് പറഞ്ഞിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടതും കേട്ടതും അതനുസരിച്ച് പ്രവർത്തിച്ചതും ഒന്നും നെറ്റ്വർക്ക് മുഖേനയല്ല. ആണോ ആണോ നെറ്റ്വർക്ക് മുഖേനയാണോ? ഇപ്പൊ ചെലപ്പം വേണമെങ്കിലും ദുബായിൽ ജോലി ചെയ്യുന്ന ആള് ദുബായിലെ മുതലാളി, അയാൾക്ക് നിങ്ങളുടെ പെർണയിൽ വെച്ച് വീട്ടിൽ വെച്ച് അയാളെ ഷോപ്പിൽ എന്തൊക്കെയാ നടക്കേണ്ടത് എന്ന് കാണണമെന്ന് തീരുമാനിച്ചാൽ കാണാനുള്ള സംവിധാനങ്ങളുണ്ട്, ക്യാമറയുണ്ട്, സംവിധാനങ്ങളുണ്ട്, നെറ്റ്വർക്കുകൾ ഉണ്ട്. പക്ഷേ നെറ്റ്വർക്ക് ഉണ്ടായാൽ കാണാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല. കാരണം ഒരു ഇടിയെടുത്താ പിന്നെ നെറ്റ്വർക്ക് കാണാനുണ്ടാകൂല. ഭയങ്കര സംവിധാനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരൊറ്റ ഇടിയെടുത്തപ്പോ ഒക്കെ പോയി. ഈ സംവിധാനാണോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംവിധാനം? അല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്യാമറ വെച്ച് നോക്കിയതല്ല, അതുപോലെ ക്യാമറ വെച്ചിട്ട് ടി വിയിലൂടെ ദർശിച്ചതല്ല. ഇന്ന് നമ്മൾ കാണുന്ന മദീനയിലെ പള്ളിയിലെ മസ്ജിദുൻ നബവി, അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആ മസ്ജിദുൻ നബവിയുടെ എല്ലാ ഭാഗത്തും പോയി നോക്കിയാൽ അത്ഭുതകരമായ ബിൽഡിംഗ് ആണ്, അത്ഭുതകരമായ നിലക്കുള്ള സ്ക്രീനുകളാണ്. ആ സ്ക്രീനുകളിലൊക്കെ തെളിഞ്ഞു കാണുകയാണ്, പരസ്പരം എല്ലാവരും നോക്കുകയാണ്, കാണാനുള്ള സംവിധാനമാ. ഇതുപോലെയാണോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സദേ പാർദിയ മിമ്പറിന്റെ മേലെ കയറി നിന്നപ്പോ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വരുന്ന ആളുകളെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടത് അല്ല. എങ്ങനെയാ കണ്ടത് എന്നറിയോ? കറാബത്ത് മുഖേനയാണ്. അത് നെറ്റ്വർക്ക് കട്ടായാൽ നഷ്ടമായി പോകൂല, കരണ്ട് പോയാൽ ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ കാണാത്ത പ്രശ്നം ഉണ്ടാകൂല. കാരണം ഈ ബാറ്ററി ചാർജ് എന്താണ്? ഈമാനാകുന്ന ചാർജാണ്, തഖ്വയാകുന്ന ചാർജാണ്. ആ തഖ്വ മനസ്സിലുണ്ടോ? ഈമാന് മനസ്സിലുണ്ടോ? പിന്നെ കാണുന്നതിന് തടസ്സമില്ല. കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറുല്ലദീ യുബ്സിറു ബിഹി. അല്ലാഹ് തന്നെ പറഞ്ഞത് ഞാനവന്റെ കാതായി പോയി, ഞാനവന്റെ കണ്ണായി പോയി, ഞാനവന്റെ കാഴ്ചയായി പോയി. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിക്കുകയാണ്, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? മഹാന്മാരായ ഔലിയാക്കൾക്ക് ദൂരെയുള്ളത് കാണാൻ കഴിയുമെന്നാണ്, അടുത്തുള്ളത് കാണുന്നത് പോലെ മറയില്ലാതെ ദൂരെ ഉള്ളതും കാണാൻ റബ്ബ് കഴിവ് കൊടുക്കുമെന്നാണ്.
ഇത് തന്നെയല്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ മേലെ കയറി നിന്നിട്ട് ആ സാരിയ അതേ സാരിയ റളിയല്ലാഹു അൻഹു അതുപോലെ അവിടുത്തെ അരിയങ്ങളെ ആക്രമിക്കാൻ വരുന്നത് കണ്ടപ്പോ മദീനത്തെ മിമ്പറിന്റെ മേലെ കയറിയിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് യുദ്ധം ചെയ്യുന്ന നഹാവത്തിലുള്ള മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോ സാരിയ റളിയല്ലാഹു അൻഹു കേട്ടുപോയി ഇത് പ്രസംഗിച്ചിട്ടാ ഞാൻ വണ്ടിയിലേക്ക് കയറിയത് വണ്ടിയിൽ കയറിയപ്പോതാ ഒരാളെ മെസ്സേജ് ആണ് എന്താ മെസ്സേജ് ചെയ്തറിയോ അതേ ഒരു പുത്തൻ മാദിയുടെ പ്രസംഗമാണ് ഒരു പുത്തൻമാതിയുടെ പ്രസംഗാണ് എന്താ ഇയാള് പറയുന്നത് എന്നറിയോ അതേ ഗൈബ് അറിയുന്ന മനുഷ്യനോ ഗൈബ് മനുഷ്യൻ അറിയാൻ കഴിയൂല യുഗത്തിലാ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തില്ല ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷമുള്ള പ്രസംഗമാണ് നോക്കുമ്പോ ഈ കൊറോണയാകുന്ന കൊറോണ മുഴുവനും വന്നിട്ട് ഇയാൾക്ക് ബോധം വന്നിട്ടില്ല ഇപ്പോഴും ഓൺലൈനിലാണ് സ്കൂളിലും അതേ മദ്രസയിലും കുട്ടികളെ ക്ലാസും പരീക്ഷയും നടക്കുന്നത് എന്നിട്ടും ഇയാൾക്ക് ബോധം വന്നിട്ടില്ല ഇയാളതിന് വലിയ ആന പോലെ തെളിവ് കൊണ്ടുവന്നിരിക്കുന്നു ആനത്തല പോലത്തെ തെളിവും കൊണ്ടുവന്നിരിക്കുന്നു എന്താ തെളിവ് എന്നറിയോ കേട്ടപ്പോ ചിരി വന്നു പോയി മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വന്നു ഇയാള് പറയാണ് ആ രണ്ട് അതിഥികൾ വീട്ടിലേക്ക് വന്നപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മൃഗത്തെ ബലിയർത്തു എന്തിന് ഈ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു മൃഗത്തെ നബിയുല്ലാഹി ഇബ്രാഹിം മറുത്തു ഭക്ഷണം റെഡിയാക്കി നല്ല ചുട്ട ഭക്ഷണവും റെഡിയാക്കിയിട്ട് വന്ന ആളുകളെ വിളിച്ചപ്പോ ഇവരെ മറുപടിയാ ഓ ഇബ്രാഹിം നബിയേ ഞങ്ങൾ മനുഷ്യന്റെ കോലത്തിൽ വന്നു എന്നേ ഉള്ളൂ ഞങ്ങൾ മലക്കുകളാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല മൗലവീന്റെ ചോദ്യാണ് അല്ല മമ്പറത്തെ തങ്ങൾ കേൾക്കുമോ മമ്പറത്തെ തങ്ങൾ കാണുമോ ഭയങ്കര ജോറാണിതും പറഞ്ഞിട്ട് പിന്നെ ഇയാൾക്ക് പിടുത്തം കിട്ടുന്നില്ല പറയുന്നു പറഞ്ഞില്ലേ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കാൻ വസ്തു എങ്ങനെയാണോ നീ കാണുന്നത് ഇതുപോലെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാൻ എന്റെ റബ്ബെനിക്ക് കഴിവ് തന്നിട്ടുണ്ട് കാണാൻ എനിക്ക് കഴിയുമെന്ന് പ്രഖ്യാപിച്ചു അതിനെ കുറിച്ച് ഞാൻ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുമ്പോ ഓൺലൈനിൽ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ് അല്ലേ ഇതേ സാധനം തന്നെയാണ് അവിടെയും കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ് സമയം കിട്ടുമ്പോ കേട്ടോളൂ ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുപ്പിയകത്തിലുള്ള വസ്തുവിനെ പോലെ കാണുമെന്നല്ലേ ഊഫില്ലാതങ്ങൾ പറഞ്ഞത് ഞാൻ ഇന്നലെ അവിടെ പറഞ്ഞിരുന്നു അപ്പൊ മൗലവിക്ക് സംശയമാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയം കാണുമെങ്കിൽ അല്ല മുസ്ലിയാരെ അയാളെ മുന്നിൽ പോകുമ്പോ കുപ്പായം ധരിച്ചിട്ട് കാര്യമുണ്ടോ മുന്നിൽ പോകുമ്പോ കുപ്പായം ധരിച്ചിട്ട് കാര്യമുണ്ടോ ഗൗസുല്ലാദവ് ഞങ്ങളെ മുന്നിൽ പോകുമ്പോ നല്ല വസ്ത്രധാരണ നടത്തിയിട്ട് കാര്യമുണ്ടോ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയം കാണുമെങ്കിൽ എല്ലാം കാണാൻ പറ്റൂലെന്നാ ഇയാള് ചോദ്യം ഗൗസുല്ലാദവ് തങ്ങളെ പറ്റി ഇയാള് മനസ്സിലാക്കിയത് അയാളെ പോലെ തന്നെയാണ് എന്നാണ് എങ്ങനെയുണ്ട് മറ്റുള്ളവന്റെ ഔറത്ത് കാണാനുള്ള വകുപ്പ് എന്നാണ് ഔലിയാക്കള് ചിന്തിക്കുന്നത് എന്നാണ് അയാള് മനസ്സിലാക്കിയത് നിനക്ക് തെറ്റിപ്പറ്റി പോയി ഔലിയാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത് എന്നറിയോ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ ഇത് പറഞ്ഞിട്ട് ആരാ ഔലിയാക്കള് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂ അവർ ഈമാനുള്ളവരാ നല്ല തഖ്വയുള്ളവരാ ഈമാനും തഖ്വയില്ലാത്ത വലി ഉണ്ടാകുമോ
ഈമാനും തക്വയില്ലാത്ത വലിയ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകൂല. ഈമാനും തക്വയില്ലാത്ത വലിയ കൂല. എന്തെങ്കിലും അത്ഭുതം കാണിക്കുമ്പോഴേക്ക് വലിയാകാൻ കഴിയൂല. വലിയ എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിക്കുന്നവരല്ല, അത്ഭുതം കാണിക്കുന്നവരെ കൂട്ടത്തിൽ വലിയ അത്ഭുതം കാണിക്കുന്നവരെ കുറിച്ചല്ലേ എല്ലാ ദിവസവും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത്? എല്ലാ മുസ്ലിമീങ്ങളും അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ലോകസൃഷ്ടാവായ റബ്ബിനോട് കാവലിനെ ചോദിച്ചില്ലേ? അത്ഭുതം കാണിക്കുന്നവരിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? അത്ഭുതം കാണിക്കുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും പരിപൂർണമാകുന്നില്ല, അത്ഭുതം കാണിച്ചത് കൊണ്ട് മാത്രം അവൻ വലിയാകുന്നില്ല, അത്ഭുതം കാണിച്ചത് കൊണ്ട് മാത്രം ഒരാള് വലിയാകുന്നില്ല. ഞാൻ ഇന്ന് കൊടകിലേക്ക് പോകുമ്പോ അതേ പാരീസിൽ വെച്ച് നിങ്ങളുടെ കാസർഗോഡ് കർണാടക ഭാഗത്തുള്ള ഞങ്ങള് മെസ്സേജ് ചെയ്തു. എന്താണ് മെസ്സേജ് ചെയ്തറിയോ? അയാളെ സംശയം എന്താണ് ചെയ്തറിയോ? അവിടെയുള്ള സമയത്തിലെ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ സമയം പോലെ അല്ല അവിടെയുള്ള സമയം. സമയത്തിൽ ഇടക്കിടെ വ്യത്യാസം വരുന്നുണ്ട്. നിസ്കാരത്തിന്റെ സമയം എങ്ങനെയാ ഉണ്ടാകല് ഇത് ചോദിക്കാനാണ് ഞങ്ങള് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്ന് ശരിക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന കോലത്തിലൊന്ന് പറഞ്ഞു തന്നാൽ പഠിച്ചിട്ട് പറഞ്ഞു തരാ. അയാള് പറയാണ്, ഞങ്ങള് ഇതേ പാരീസിന് ചില സമയത്ത് സമയത്തിന് വല്ലാത്ത വ്യത്യാസമാണ്. നിസ്കാരത്തിന്റെ സമയത്തെ കുറിച്ചൊരു ഡൗട്ട് ആണ്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് ദജ്ജാലിനെ കുറിച്ച് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശദീകരിച്ച് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഏകദേശം ഒന്നൊന്നര പേജോളം നീണ്ടു നിൽക്കുന്ന ഹദീസാണ്. ഹദീസ് ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അതിലെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദജ്ജാലിന്റെ വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ സഹാബത്ത് പറയാണ്, ഞങ്ങള് ചോദിച്ചു, യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ, വമാ ലബ്തു ഫിൽ അർളി, ഈ ദജ്ജാലില്ലേ, ആ ദജ്ജാൽ എത്ര കാലാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ ഉണ്ടാകൽ? നബിയേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മറുപടി എന്താണ്? എല്ല സഹാബാ, നിങ്ങൾക്കറിയില്ല എനിക്ക് കൈപറയൂല, നിങ്ങൾക്കറിയൂല എനിക്ക് കൈപറയൂല, അതുകൊണ്ട് എന്നോട് ചോദിച്ച് കാര്യമില്ല. അള്ളാഹുവിനോട് ഡയറക്റ്റ് തന്നെ ചോദിച്ചോ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ മറുപടി? ഏത് ഗൈബ്? 1400 വർഷം മുമ്പ് മദീനയിൽ വെച്ച് സഹാബത്തിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ അന്ന് മക്കയിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ചോദിച്ചത്. അതേ സമയം മതി എവിടെയെങ്കിലും വെച്ച് നടക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ചോദിച്ചത്. നിങ്ങൾ എവിടെയാ ഗൈബ് അറിയൂല എന്ന് മനസ്സിലാക്കിയത്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗൈബ് അറിയൂല എന്ന് പറയാൻ ഏത് കിതാബ് നോക്കിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്? അതിനാണ് വലിയ തെളിവായിട്ട് പറയണു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് മാല നഷ്ടപ്പെട്ടിട്ട് തെരഞ്ഞൊരു സംഭവമില്ല. സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഷ്റൂമിലേക്ക് പോയി, അംഗശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് പോകട്ടെ എന്ന് പറഞ്ഞില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒട്ടകപ്പുറത്തുള്ള പെട്ടിക്കൂട്ടിന്റെ ഉള്ളിൽ ഇല്ലെന്ന വിവരം അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒട്ടകത്തിന്റെ പെട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. റസൂലുള്ളാഹിക്കില്ലാത്ത കൈവ് വഹീദി ശേഖരൻ ഉണ്ടാവുമെന്ന അയാളെ ചോദ്യം. ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചത് എന്താണ് എന്നറിയോ? അവിടുന്ന് യാത്ര ചെയ്യുന്ന ഒട്ടകപ്പുറത്തിന്റെ നേരെ പിന്നിലുള്ള പൊട്ടിയുടെ ഉള്ളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉണ്ടോന്നല്ല. അന്നത്തെ കാലത്ത് മദീനയിൽ ജീവിക്കുമ്പോ അമേരിക്കയിൽ ആ സമയം തന്നെ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല. അങ്ങനെ ഇന്ന് ക്യാമറയിൽ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ? അതുപോലെ മൊബൈലിൽ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നില്ലേ? അത്
അതുപോലെയാണോ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ചോദ്യം പിന്നെ എങ്ങനെയാ ചോദ്യം അറിയോ? വമാ ലബസു ഫിൽ അർദ്, ഈ എത്രയോ കാലം കഴിഞ്ഞ് അന്ത്യനാള് സംഭവിക്കാനുണ്ടല്ലോ, ഖിയാമത്ത് നാള്, ആ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ ദജ്ജാൽ വരുമെന്നല്ലേ നബി അങ്ങ് പറഞ്ഞത്? ആ ദജ്ജാൽ വന്നാൽ എത്ര കാലമാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടാകുന്നത്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി അർബഊന യൗമ, എത്ര ദിവസം ഉണ്ടാവും പറഞ്ഞത്? അർബഊന യൗമൻ, 40 ദിവസം ഉണ്ടാവും. അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, എത്ര ദിവസം ഉണ്ടാവും പറഞ്ഞത്? എത്ര ദിവസമാണ്? 40 എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അങ്ങനല്ലേ? അങ്ങനല്ലേ? ഒന്നു എരടു എരടു നൂറു നാക്കു എന്നൊക്കെയോ പഠിച്ചിട്ട് 40 എത്തിയിട്ടില്ല. എത്തിയാ വേണേ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവരുടെ വിശ്വാസികളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി അർബഊന യൗമൻ, 40 ദിവസം ഉണ്ടാകും. പക്ഷേ ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് ഉടനെ പറയാണ്, യൗമുൻ കസനതിൻ, ഒരു ദിവസം കസനതിൻ, ഒരു വർഷം പോലെയാ. എങ്ങനെ? യൗമുൻ കസനതിൻ, 40 ദിവസത്തിൽ ഒരു ദിവസം ഒരു വർഷം പോലെയാണ്. വയൗമുൻ കശഹിരിൻ, മറ്റൊരു ദിവസം ഒരു മാസം പോലെയാ. ഒരു ദിവസമോ ജുമഅ നിസ്കാരമുള്ള ദിവസം പോലെയാ. ഒരു ദിവസം അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു വർഷം പോലെയാണ്, ഒരു മാസം പോലെയാണ്, ഒരു ദിവസം ഒരു ജുമുഅയുടെ ദിവസം പോലെയാണ്. ഇതങ്ങ് കേട്ടപ്പോ സഹാബത്ത് ഉടനെ തന്നെ ചോദിക്കേണ്ട, യാ റസൂലല്ലാഹ്, ഒരു ദിവസം 40 ദിവസത്തിന്റെ ദൈർഘ്യം ഉണ്ടാവെങ്കിൽ എങ്ങനെയായിരിക്കും നബിയെ ഭക്ഷണം കഴിക്കലും നല്ല ചോദിച്ചത് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒറ്റ നേരെ നബിയെ ഭക്ഷണം കിട്ടുള്ളൂ എങ്ങനെയായിരിക്കും എന്നാണോ സഹാബത്ത് ചോദിച്ചത്? അല്ല, അവർക്ക് ഉടനെ തന്നെ പിന്നെ ഉണ്ടായ സംശയം എന്താണെന്ന് അറിയോ? ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞല്ലോ ഒരു വർഷം പോലെയാണ് ഒരു ദിവസം എന്ന്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരൊറ്റ ദിവസത്തെ നിസ്കാരം മതിയോ നബിയേ? എങ്ങനെയാണ് ഇതിന്റെ മസല ഒന്ന് പറഞ്ഞു തരുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, അങ്ങനെയാകുമ്പോ എങ്ങനെയാണ് നിസ്കാരം ഉണ്ടാകല്? 40 ദിവസത്തെ നിസ്കാരം, ഒരു ദോറ് നിസ്കാരം മതിയോ? ഒരു ആസർ മതിയോ? ഒരു മഗ്രിബ് മതിയോ? ഒരു ഇശാ മതിയോ? ഒരൊറ്റ സുബ്ഹി മതിയോ? ബാക്കി മുഴുവൻ കിടന്നുറങ്ങിയാ മതിയോ? തങ്ങളെ മറുപടി ഇല്ല, അതുപോരാ, ഒരു ദിവസം 40 ദിവസം പോലെയാണല്ലേ, ഒരേ ഒരു വർഷം പോലെയാണല്ലേ പറഞ്ഞത്? 40 ദിവസത്തിൽ ഒരു ദിവസം അതേ ഒരു വർഷം പോലെയാണല്ലേ പറഞ്ഞത്? അല്ല, അങ്ങനെ ഒരു വർഷം പോലെയുള്ള ദിവസമില്ലേ? ദിവസത്തിൽ ഒരൊറ്റ നേരത്തെ നിസ്കാരം മതിയാകൂല, ഒരാവർത്തി മതിയാകൂല. ഖദറൂലഹു ഖദറ, 40 ദിവസം ഉണ്ടെങ്കിൽ, 40 ദിവസത്തിന്റെ ഖദർ ഉണ്ടെങ്കിൽ, 40 ദിവസത്തെ വട്ടത്തെ നിസ്കാരം നിസ്കരിക്കണേ സ്വഹാബ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിം ശറഹ് മുസ്ലിമിൽ പറഞ്ഞത് കാണാം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പഠിപ്പിച്ചത് കാണാം. ഇതുപോലെ ചില രാജ്യങ്ങളിൽ സമയത്തിന്റെ വലിയ വ്യത്യാസം വരുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം. ആറു മാസം പകലാണ്, ആറു മാസം രാത്രിയാണ്, ഒരു ദിവസം മുഴുവനായും പകലാണ്, ഒരു ദിവസം മുഴുവനായും രാത്രിയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള വ്യത്യാസങ്ങളുള്ള രാജ്യങ്ങളില്ലേ, അവിടെയുള്ള നിസ്കാരത്തെ കുറിച്ച് ഇമാമികളെ ചർച്ച ചെയ്യേണ്ട എങ്ങനെയാണ് അവൻ സമയം കണക്കാക്കേണ്ടത് എന്നറിയോ? അടക്കമുള്ള പണ്ഡിതന്മാര് പറയുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്ന നാട്ടിലെ സമയം നോക്കിയിട്ട് അവൻ സമയത്തിനെ തിട്ടപ്പെടുത്തട്ടെ. അല്ലാതെ 40 ദിവസത്തേക്ക് അല്ലെങ്കിൽ 6 മാസം പകലാണെങ്കിൽ ആ പകലിന് വേണ്ടി ഒരൊറ്റ നിസ്കാരമല്ല, ഒരു വകത്തിൽ ഒരു വട്ടം മാത്രം നിസ്കരിക്കലല്ലേ. അവന്റെ പരിസരത്തുള്ള നാട്ടിലേക്ക് നോക്കിയിട്ട് അവൻ നിസ്കരിക്കട്ടെ. ഏതുപോലെ ആറു മാസം പകലാണെങ്കിൽ, ആറു മാസത്തിലെ പകലിൽ ഒറ്റ നേരം മാത്രമാണോ ഭക്ഷണം കഴിക്കല്? അല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒരൊറ്റ വട്ടാണോ? അല്ല. ആറു മാസത്തേക്ക് ഒരൊറ്റ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? അല്ല. ആറു മാസത്തേക്ക് ഒരൊറ്റ ഉച്ചഭക്ഷണമാണ്? അങ്ങനെയാണോ? അല്ല. വൈകുന്നേരത്തെ ചായയിലെ വ്യത്യാസമുണ്ടോ? ഇല്ല. ആരെ, 6 മാസത്തെ പകലാണെങ്കിൽ 6 മാസം കൃത്യമായി പകലിന്റെ സമയം കണക്കാക്കിയിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറിന് വിശന്ന് പോയി. 6 മാസം രാത്രിയാണെങ്കിൽ അതേ രാത്രിയിലും ഇതുപോലെ ചെയ്യേണ്ട പണികൾക്ക് ഒരു 6 മാസം തുടർച്ചയായിട്ട് കിടന്നുറങ്ങലാണോ? ജോലിക്ക് പോകാതെ 6 മാസം കിടന്നുറങ്ങി തീർക്കലാണോ? അല്ല അല്ലേ. 6 മാസത്തില് ജോലിയുണ്ട്, 6 മാസത്തില് ഭക്ഷണമുണ്ട്, 6 മാസത്തില് പലതും ചെയ്യുന്നുണ്ട്. ഇതുപോലെ മനുഷ്യ നീ അതുപോലെ കണക്കാക്കി വെച്ചിട്ട് ആ പ്രവർത്തനങ്ങളും അമലുകളും ചെയ്തിട്ട് ആത്മാവിനെ ധന്യമാക്കിക്കൂ. ചോദിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് പറയേണ്ട വലിയ അത്ഭുതങ്ങൾ കാണിച്ചു പോയി. ദജ്ജാലിന്റെ കറാമത്താണ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അതിനെന്താ പേര് പറയല് എന്നറിയോ? ഇസ്ലാമിൽ ഇസ്തിദ്റാജി എന്ന ഈമാനും തഖ്വയും ഇല്ലാത്തവൻ ഇങ്ങനെ അത്ഭുത സിദ്ധി കാണിക്കുമ്പോ അതിന്റെ പേര് ഇസ്തിദ്റാജ്. അതിന്റെ പേര് കറാമത്തല്ല, അതിന്റെ പേര് മുഅ്ജിസത്തല്ല. ഇതിലടക്കം മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അപ്പൊ ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് മറന്നുപോയോ? ആരായ ഉമർ ബിൻ ഖത്താബ് മിമ്പറിന്റെ മേലെ വെച്ച് പറഞ്ഞപ്പോ സാരി റളിയല്ലാഹു അൻഹു കേട്ടുപോയി. ഇതുപോലെ ഈ പുത്തൻവാദിയുടെ ചോദ്യമാണ്, ആരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഗൈബ് മനസ്സിലായില്ല, വന്നത് മലക്കുകളാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ആരായ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം വന്ന മലക്കുകൾക്ക് ഭക്ഷണം തയ്യാറ് ചെയ്തു പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെക്കാളും വലിയ ബഹുമാനമുള്ള ആളാണോ ഇങ്ങനെ മൊയ്തീ ശിഖ്? അയാളെ ചോദ്യാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെക്കാളും ഗൈബറിയാളാണോ? റിഫായി ശിഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള വലിയ വലിയ ഔലിയാക്കളില്ലേ, അവർ ഇവരെക്കാൾ ബഹുമാനമുള്ളവരാണോ? എവിടുന്നുണ്ടായ സംശയമാണ്? ചിന്തയില്ലായ്മയിൽ നിന്നുണ്ടായ സംശയമാണ്. എപ്പോഴാണ് അതെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാകലി? എപ്പോഴാണ് അമ്പിയാക്കൾക്ക് മുഴുജിതത്തുണ്ടാകലി? റോഡിലൂടെ നടന്നു പോകുമ്പോ ഇതുപോലെയുള്ള മജിലിസൊക്കെ സംഘടിപ്പിച്ച് വയത് പറയുമ്പോ അവർ ജനങ്ങളിലേക്ക് നോക്കുമ്പോ ഔറത്ത് കണ്ടുപോവാണ്. കാരണം കറാമത്ത് കൊണ്ടങ്ങ് കുടുങ്ങിയിട്ട് സദസ്സിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. കറാമത്ത് കൊണ്ട് കുടുങ്ങിയിട്ട് സദസ്സിൽ നോക്കാൻ പറ്റില്ല, കാരണം കറാമത്ത് ഉണ്ടായിട്ട് സദസ്സിലേക്ക് നോക്കി എല്ലാരും ഔറത്ത് കാണാണ്. ഇങ്ങനെയാണോ ഔലിയാക്കള്? ഇയാള് മനസ്സിലാക്കിയത് കറാമത്ത് കൊണ്ടങ്ങ് കുടുങ്ങി പോകലാണ് എന്നാണ്. അതെ, അവൻ നോക്കിയില്ല, മനസ്സിലാക്കിയില്ല, ചിന്തിച്ചില്ല. ഇബ്നു തൈമിയ പോലും എഴുതി വെച്ചത് വായിക്കാൻ സമയം കിട്ടിയില്ല. എപ്പോഴാണ് അവർക്ക് കറാമത്ത് ഉണ്ടാകല്? അവർ ഉദ്ദേശിക്കുമ്പോഴാണ്.
അവര് താല്പര്യപ്പെടുമ്പഴ അല്ലാതെ കറാമത്ത് കൊണ്ട് ബുദ്ധിമുട്ടലല്ല. മലയുടെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വരുന്നത് കണ്ടു. അതേ സ്ഥാനത്ത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ സ്ഥാനമുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളടക്കമുള്ള എല്ലാ സഹാബത്തും ഉഹുദിൽ പങ്കെടുത്തുമാക്കുന്ന വിധത്തിൽ അവരൊന്നിച്ച് നിൽക്കുന്ന കൂട്ടായ്മ ഒന്ന് വിതരുന്ന വിധത്തിൽ ആക്രമിക്കാൻ മലയുടെ പിന്നിൽ നിന്ന് ആള് വന്നുപോയി. ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം, മനസ്സിലാക്കിക്കോട്ടെ. മലയുടെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നു. അല്ലാഹുവിന്റെ റസൂല് കണ്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് കണ്ടില്ല? അത് അല്ലാഹു തആല ഒരു പരീക്ഷണം വെച്ചതാണ്. പരീക്ഷ ആളിൽ ഉത്തര പേപ്പർ കൊടുക്കാറില്ല. ആദ്യം തന്നെ കുട്ടികളോട് പറയുന്നത് അടുത്താഴ്ച പരീക്ഷയാണ്, ഇന്ന ചോദ്യം വരും, ഈ ചോദ്യം മുഴുവൻ ഉത്തരവും പഠിച്ചിട്ട് വരണം. ഇങ്ങനെയാണോ പരീക്ഷ? ഇപ്പൊ കൊറോണന്റെ പരീക്ഷ അത് ചിലപ്പോ അങ്ങനെയായിരിക്കും, കാരണം ഓൺലൈനിലാണ് പരീക്ഷ. അമ്മയും അതുപോലെ കുട്ടി ഒന്നിച്ചിരുന്നിട്ട് പുസ്തകം മദ്രസയിലെ പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പരിധി നോക്കുകയാണ്, എവിടെയാ ഉത്തരം ഉള്ളത് അല്ലേ? ഉമ്മയും ബാപ്പയും കുട്ടിയും ഒന്നിച്ചിരുന്നിട്ട് നോക്കുകയാണ്, രണ്ടു മൂന്ന് കിതാബ് കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും നോക്കായിരുന്നു. ഇങ്ങനെയാണോ പരീക്ഷ? ഇത് പരീക്ഷ എന്ന് പറയൂല. പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതിനാ പരീക്ഷ എന്ന് പറയാ? അല്ല അല്ല, നമ്മളേതെങ്കിലും പരീക്ഷ ആളിൽ ഉസ്താദിമാർ ഉത്തരം പറഞ്ഞു കൊടുത്താൽ ആ ഉസ്താദിന് ആ മാസം ശമ്പളം കൊടുക്കുമോ ഇല്ല, ആ മാസ്ക്ക് ശമ്പളം കൊടുക്കുമോ ഇല്ല, ഗവൺമെന്റ് ശമ്പളം കൊടുക്കുമോ ഇല്ല. പരീക്ഷ ആളിൽ ഉത്തര പേപ്പർ ഇല്ല, പരീക്ഷ ആളിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന പരിപാടി ഇല്ല. പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരാൻ റെഡിയാണ്, പഠിപ്പിക്കുന്ന സമയത്ത് പറയാൻ റെഡിയാണ്. അതേ സ്ഥാനത്ത് പരീക്ഷ ആളിലെത്തിയാൽ ഇത് പാടില്ലാത്തതാ. എന്തായാലും പരീക്ഷയാണ്, പരീക്ഷയിൽ ഒന്നും പറ്റൂല, ഒന്നും സംഭവിക്കൂല. സഹാബത്തിൽ ഇന്ന ആളുകളൊക്കെ എന്തായാലും മരിക്കും, എന്തായാലും ചെയ്താകും. ഇതല്ലാത്തതൊന്നും ഉഹദ് യുദ്ധത്തിൽ സംഭവിക്കാനില്ല. എന്നിട്ട് ഉഹദ് യുദ്ധം നടത്തിയാൽ പരീക്ഷയാകുമോ? പരീക്ഷയാകൂല. പിന്നെയാണ് ചോദിക്കുകയാണ്, ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറിൽ കൊണ്ടുപോയി തട്ടിയില്ലേ യുവാദി അവിടുത്തെ സഹോദരങ്ങള്? എന്നിട്ട് അതാ കുപ്പായത്തിൽ രക്തം വരണ്ട കുപ്പായവുമായി വന്നിട്ട് പാപ്പനോട് പറഞ്ഞില്ലേ? അതേ ചെന്നങ്ങയെ പിടിച്ച് പോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചെന്നങ്ങയെ പിടിച്ച് പോയി. അപ്പൊ ഇയാള് ചോദ്യം, ബാപ്പാക്ക് മനസ്സിലായില്ല, നബിക്ക് മനസ്സിലായില്ല, എന്റെ കുട്ടിയെ ചെന്നങ്ങയെ പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായില്ല, ഈ മനുഷ്യന് മനസ്സിലായില്ല, പ്രസംഗിച്ചവന് മനസ്സിലായില്ല. അതേ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടത്തേക്ക് ചെറിയൊരു പരീക്ഷണമാണ്. ആദ്യം തന്നെ അല്ലാഹ് പറയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആരും വിളിച്ചിട്ടില്ല, അവർ കള്ളം പറയാണ്. നിങ്ങൾ അതിൽ ടെൻഷൻ ആകേണ്ടതില്ല, നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് യാക്കൂബ് നബിയെ പരീക്ഷിക്കാൻ കഴിയുമോ? യൂസുഫ് അലൈഹിസ്സലാമിനെയും അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും രണ്ടാൾക്കും കൊടുത്തൊരു പരീക്ഷണമാണ്. ബാപ്പനെ മകനൊന്ന് വിട്ടുനിൽക്കണം, മകനൊന്ന് ബാപ്പനെ വിട്ടുനിൽക്കണം. അങ്ങനെ വിട്ടുനിന്നാലോ ബാപ്പന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ മകനെ വിടെ അല്ലാഹ്. ബാപ്പമാരെ മനസ്സിൽ വന്നുപോയില്ലേ? ഞാൻ കുറ്റിയാടി സിറാജിൽ ഏകദേശം ഇറങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസമായി കുറ്റിയാടിയിൽ നിന്ന് പോന്നിട്ട് ഇന്ന് അനുജനോട് ബാപ്പ ചോദിച്ചു പോലും എന്റെ മോഹന കാക്കെടുപ്പോയോ രണ്ടു മൂന്ന് ദിവസമായി കാണുന്നില്ലല്ലോ. അത് സാധാരണ ആ സ്നേഹിക്കുന്ന ബാപ്പമാര് ചോദിക്കൂ, ബാപ്പക്ക് ദീർഘായുസുമേറ്റി കൊടുക്കട്ടെ. മക്കളെ കാണാതിരിക്കുമ്പോ ബാപ്പമാര് ചോദിക്കല് സ്വാഭാവികമാ. എന്നാൽ അത് വിവരം തീരെ ഇല്ലെങ്കിലോ, വിളിച്ചിട്ട് കിട്ടുന്ന മൊബൈലില്ല, വിവരങ്ങൾ അറിയാനുള്ള സംവിധാനമില്ല. എന്നാൽ
വന്നാൽ ഭയം അധികരിച്ചു പോയി. ഇത് രണ്ടാക്കും കൊടുത്തൊരു പരീക്ഷണാണ്. ബാപ്പാൻ അല്പകാലം ഒന്ന് വിട്ടു നിൽക്കണമെന്ന് പരീക്ഷ, മകനെ ഒന്ന് അല്പകാലം വിട്ടു നിൽക്കണമെന്നൊരു പരീക്ഷ. ഈ പരീക്ഷ ആളിൽ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് ഉള്ള പരീക്ഷണം നടത്തുന്നതിൽ എന്തർത്ഥമാ? ചോദ്യമാ, യൂസുഫ് നബി അലൈഹി സ്വലാമിന് വിവരം അറിഞ്ഞില്ലല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വാപ്പക്ക് വിവരം അറിഞ്ഞില്ലല്ലോ. ഇതിൽ നിന്ന് മനസ്സിലായി നബിമാർക്ക് പോലും കൈ പറയാൻ കഴിയൂല. പരിപാടിയില്ല തെറ്റിദ്ധാരണയാണ് എന്റെ ഈമാനുള്ള വിശ്വാസികള്. ഗൈബ് അറിയില്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ല. പരീക്ഷ ആളിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. അതാ ഞാൻ പറഞ്ഞത്, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ഉഹദ് പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ വന്നത് ആ സമയത്ത് അറിയിച്ചു കൊടുത്തില്ല. അറിയണമെന്ന് താല്പര്യപ്പെട്ടില്ല, അറിയിച്ചു കൊടുത്തതൊന്നില്ല. ഇതുകൊണ്ട് കറാമത്തില്ല എന്ന് പറയാൻ പാടില്ല. കറാമത്തുൽ ഔലിയായി ഹഖൂൽ, ഔലിയാക്കളെ കറാമത്ത് ഹഖാണ്, ഔലിയാക്കളെ കറാമത്ത് സത്യമാണ്, അത് മിഥ്യമേ അല്ല. അമ്പിയാക്കൾക്കും മുഴിച്ചു സത്യമാണ്, അതിനെ സംശയിക്കേണ്ടതില്ല. അമ്പിയാക്കൾക്ക് കഥയും മുഴിച്ചിട്ടുണ്ട് എന്നത് സംശയിക്കേണ്ടതില്ല. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നത് സംശയിക്കേണ്ടതില്ല. എന്താണ് ഈ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നതിന് തെളിവ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് അത് തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ തുടങ്ങിയ എല്ലാ ഇമാമികളും അംഗീകരിച്ച ഒരു കാര്യമാണ്, ഒരാൾക്കും തർക്കമില്ല കറാമത്തുണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും എതിരഭിപ്രായമില്ല. അവന്റെ വാദുകൾ കാമ്പുന്ന ഈമാനുള്ള വിശ്വാസികള് ഔലിയാക്കളാരാ നല്ല ഈമാനുള്ളവരാ തഖ്വയുള്ളവരാ. ഇത് പറഞ്ഞിട്ടാണ് ഖുർആൻ വീണ്ടും പറയണേക്കൾക്ക് ദുനിയാവിലും സന്തോഷം തന്നെ, ഔലിയാക്കൾക്ക് ആഹ്റത്തിലും സന്തോഷം തന്നെ. അവർക്ക് വിഷമം പറയാനില്ല, ടെൻഷന് പറയാനില്ല. ഈ ജീവിതം വേണോ? ഈ ജീവിതം വേണോ? തഖ്വ ജീവിതത്തിൽ അനിവാര്യമാണ് വിശ്വാസികള്. ഈമാൻ അതി അനിവാര്യമാണ് വിശ്വാസികള്. അതുകൊണ്ട് ആ ഖുർആൻ ഈമാനും തഖ്വയുള്ളവരുമാകണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് കേട്ടോ. തഖ്വയും ഇല്ലാത്തവനാണോ? അല്ലാഹുവിനെ ജീവിക്കാത്തവനാണോ? അവനെ കുറിച്ചും അല്ലാഹുവിന്റെ ഖുർആൻ പറയേണ്ടി എന്നാ എന്നെ ഓർക്കുന്നതിൽ നിന്ന് മാറിക്കളഞ്ഞവനില്ലേ? എന്നെ ചിന്തിക്കുന്നതിൽ നിന്ന് മാറിക്കളഞ്ഞവനില്ലേ? എന്റെ ദിക്കറുകളിൽ നിന്ന് മാറിക്കളഞ്ഞവനില്ലേ? എന്നെ ഓർമ്മിക്കാൻ താല്പര്യപ്പെടാത്തവനില്ലേ? അവന്റെ കാര്യം നിനക്കറിയോ? അവന്റെ ജീവിതം പിൽക്കാലത്ത് വരുന്നത് ബേജാറു തന്നെ. അവനെ നമ്മൾ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്തേക്ക് കൊണ്ടുവരുമ്പോ കണ്ണിനെ കാഴ്ചയില്ലാത്തവനെ കീട്ടി റബ്ബവനെ കൊണ്ടുവന്നുപോയി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നല്ല തഖ്വയോടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ലഹുമുൽ ബുഷറാ ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ, അവർക്ക് ദുനിയാവിലും സന്തോഷം, അവർക്ക് ആഖിറത്തിലും സന്തോഷം. അവർക്ക് ദുനിയാവിലും സന്തോഷമാണ്, ആഖിറത്തിലും സന്തോഷമാണ്, രണ്ട് സ്ഥലത്തും സന്തോഷമാണ്. അതേ സ്ഥാനത്ത് അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവരാണെങ്കിലോ എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ
കേൾക്കുന്നവനാണോ? എന്റെ ഉത്ബോധനത്തെ കുറിച്ച് കേൾക്കാൻ മടിക്കുന്നവനാണോ? ഖുർആന് കേൾക്കുമ്പോ അലർജി ആകുന്നവനാണോ? ഖുർആന് കേൾക്കുന്ന മജ്ലിസിൽ പോയിരിക്കാൻ പറ്റാത്തവനാണോ? എന്റെ ദിക്റുകളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനാണോ? ഫഇന്നലഹു മഈശതൻ ദങ്കാ, അവർക്ക് തീർച്ചയായും ഇടുങ്ങിയ ഒരു ജീവിതം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുത്തുപോയി. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അതേ സ്ഥാനത്ത് നീ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല പറയുന്നു, എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്ക് എല്ലാ സിയാദത്തും എല്ലാ ബർക്കത്തും അവന് കൊടുത്തുപോയി. നന്ദിയില്ലാത്തവനാണെങ്കിലോ അവന്റെ ജീവിതത്തിൽ വലിയ കുടിസ് വന്നുപോയി, ദുനിയാവിൽ തന്നെ വലിയ പ്രയാസങ്ങൾ വന്നുപോയി എന്ന് മാത്രമല്ല, അവൻ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി റബ്ബിന്റെ കോടതിയിലെത്തിപ്പോയി. അന്ത്യനാളെത്തി കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്തവനായി റബ്ബവനെ കൊണ്ടുവന്നുപോയി. അവരെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, ദിക്റിലല്ലാതെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനാണെങ്കിൽ ഫഇന്നലഹു മഈശതൻ ലങ്കാ, അവന്റെ ജീവിതം ഇടുങ്ങിയ ജീവിതമായി. എല്ലാവർക്കും വേണം സ്ഥാനം, വേണം എല്ലാവർക്കും സ്ഥാനം, വേണം എല്ലാവർക്കും വേണം ബഹുമാനം, എല്ലാവർക്കും വേണം ആദരവ്. പള്ളിയിലെ ജമാഅത്തിന് അഞ്ചു നേരം ഉസ്താദ് വിളിച്ചു, അല്ലെ? എത്ര നേരം വിളിച്ചു? ഇവിടെ എത്ര നേരം വിളിക്കല്? മൂന്ന് നേരം, അല്ല അഞ്ചു നേരം. അഞ്ചു നേരം പള്ളിയിലെ ഉസ്താദ് വിളിച്ചു, എന്തിനാ വിളിച്ചത്? നിസ്കരിക്കാൻ വരണേ, അയ്യാലുൽ ഫലാഹ്, വിജയത്തിന്റെ വഴിയിലേക്ക് വരണേ. പള്ളിയിലെ ഉസ്താദ് വിളിച്ചിട്ട് ഒരു വിലയും കണ്ടില്ല. എന്നാ പള്ളിയുടെ സെക്രട്ടറി ഏതാ ഒരൊറ്റ വിളിയാണ്. പള്ളിയുടെ സെക്രട്ടറി വിളിച്ചു, എന്തിനാ വിളിച്ചത് എന്നറിയോ? കമ്മിറ്റി പുതുക്കാനായി. എല്ലാരും വരി പള്ളിയിൽ നിസ്കരിക്കാൻ, അഞ്ചു നേരം വരി നിസ്കരിക്കാന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു നോക്കി. അപ്പോഴോ ആരെയും കിട്ടിയില്ല. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നല്ല കൊടകിലേക്ക് പോകാൻ വേണ്ടി ഈ വഴിയിലൂടെ ഇങ്ങനെ കർണാടകയിലെ ഈ വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. കൊടകിലേക്ക് പോകുമ്പോ ഞാനൊരു പള്ളി കയറി നിസ്കരിക്കാനാകാരിയത്തിന്റെ സമയം നോക്കുമ്പോ ജമാഅത്തിന്റെ സമയമാകാനായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ലോഹറു അസറും നിസ്കരിക്കാൻ ബാക്കിയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ യാത്രക്കാരാണെന്നുള്ളവർക്കൊരു സമ്മതം കിട്ടിയതുപോലെയായി. ഞങ്ങളൊരു സൈഡിലേക്ക് മാറി നിന്നു, ഞങ്ങൾ നിസ്കാരം നിർവഹിച്ചു. അപ്പോഴാണ് ബാങ്കിന്റെ സമയം കഴിഞ്ഞ് ഇഖാമത്തിന്റെ സമയമായി. നിസ്കരിക്കാൻ നോക്കുമ്പോ മുസ്ലിം ആർക്ക് ആളില്ല. ജമാഅത്തിന് ഒരൊറ്റ ആളെ പോലും പള്ളിയിൽ കിട്ടിയില്ല. ഒരാള് പോലും ജമാഅത്തിനില്ല. എന്നിട്ട് ഖുർആൻ ഓതുന്ന ഉസ്താദ് തൽക്കാലം ഖുർആൻ അങ്ങ് കൂട്ടി പള്ളിയുടെ പുറത്തേക്ക് വന്നിട്ട് നാല് ഭാഗത്തും നോക്കേണ്ടി. ആരെങ്കിലും ജമാഅത്തിന് വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വഴി പോകുന്നവരുണ്ടെങ്കിൽ സമയത്തിനൊന്ന് നിസ്കരിക്കാമായിരുന്നല്ലോ. ആരെയും കിട്ടാതെ അല്പസമയം കഴിഞ്ഞപ്പോ ഉസ്താദ് വീണ്ടും തിരിച്ചു വന്നിട്ട് ഖുർആൻ ഓത്തു തന്നെ. സമയത്തിന് ആളെ കിട്ടിയില്ലെങ്കിലും ഇതിനെ പോകുന്നവരെങ്കിലും കയറി നിസ്കരിക്കുമ്പോ അവരെ കൂടെ എങ്കിലും നിസ്കരിച്ചാൽ എനിക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും എന്നുള്ള ധാരണയുള്ളത് പോലെ തൽക്കാലം വീണ്ടും ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഖുർആൻ ഓതിപ്പോയി. അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടും പള്ളിയിൽ ആളെത്തിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്റെ വയൽ കേൾക്കാൻ വന്ന ഈ മകനുള്ള വിശ്വാസികള് മൈക്ക് വാങ്ങിച്ചു കൊടുത്തതാരാ? അയാൾ അയാളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, മുസ്ലിയരെ അല്ല, നമ്മളെ നാട്ടുകാർ വെച്ചു കൊടുത്തതാണ്. എന്നിട്ടോ പള്ളിയിലെ ഉസ്താദ് വിളിച്ചു, അയ്യാലുസ്സലാ, പള്ളിയിലെ ഉസ്താദ്
ഉസ്താദി വിളിച്ചപ്പോ സെക്രട്ടറിക്കും നേരമില്ല, പ്രസിഡന്റിനും നേരമില്ല, ട്രഷറർക്കും നേരമില്ല. അവരെ മാത്രം പറയണ്ട, നാട്ടിലെ ഒരാൾക്കും നേരമില്ല. പുനർനിർമ്മാണം നടത്തുന്ന ദിവസം ആർക്കും കംപ്ലൈന്റ് ഇല്ല അല്ലെ? എല്ലാവരും എത്തിപ്പോയി, പള്ളി നിറഞ്ഞുപോയി. നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പല സ്ഥലത്തുള്ള അനുഭവങ്ങൾ വെച്ച് പറയേണ്ടി. നിങ്ങളെ നാട്ടിൽ എല്ലാരും ജമാഅത്തിന് കൃത്യമായിട്ട് വരുന്നവരാണ്, പള്ളി കമ്മിറ്റിക്ക് തീരെ വരാത്തവരാണ്. അങ്ങനെയും ഞാൻ നിങ്ങളെ പറ്റി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പള്ളി കമ്മിറ്റിക്കും വരും, ജമാഅത്തിനും വരും, നല്ല മുത്തക്കീകളാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. റബ്ബ് നമ്മളൊക്കെ അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ഞാൻ ഇന്ന് കുടകിലേക്ക് ഒരു പള്ളി കയറി, പള്ളി കയറിയപ്പോ കാഷ്ടത്തിലേക്ക് നോക്കിയാൽ, അതുപോലെ ബാത്റൂമിലേക്ക് പോയാൽ, ഹമ്മാമിലേക്ക് പോയാൽ, വിസർജിക്കുന്നതിലേക്ക് നോക്കിയാൽ മറവി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഞാൻ ഈ ബാത്റൂം കയറിപ്പോ പഠിച്ചോനെ, ഞാൻ വിചാരിച്ച എന്റെ ബുദ്ധി എന്നെ പോയി പോവുന്നു, മറവി ഉണ്ടാവുമെന്നല്ല, പഠിച്ച റബ്ബേ ഈ ബാത്റൂം കയറിയിട്ട് ഭ്രാന്തായി പോവെന്ന് വിചാരിച്ചു. എന്താ കാരണം എന്നറിയോ? വെള്ളം തീരെ കണ്ടിട്ടില്ല. അപ്പെല്ലാരും നോക്കുകയാണ് പള്ളിന്റെ മുഖത്തിന് എവിടെ, അതേതാ പള്ളി, അവിടുത്തെ മുഖത്തിന് എവിടെ, അവിടുത്തെ ഉസ്താദ് എവിടെ, പള്ളി കമ്മിറ്റിക്കാരാ നീ തെറ്റി തിരിച്ചുപോയി, പള്ളിയുടെ മൂത്രപ്പുര കഴുകല്, നീ മൂത്രമൊഴിച്ചത് വൃത്തിയാക്കല്, നിന്റെ പള്ളിയിലെ ഉസ്താദിന്റെ ഡ്യൂട്ടിയാണ് എന്ന് നീ തെറ്റി തിരിച്ചുപോയോ, നിന്റെ തെറ്റിദ്ധാരണയാ. നിന്റെ മക്കളും പോയി കാഷ്ടിച്ചത് വൃത്തിയാക്കലല്ല. അല്ല മുസ്ലിയാരെ, ഞങ്ങളെ നാട്ടിലെ മുഖത്തിന് ആ പണിയെടുക്കാറുണ്ട്, അയാളത് കഴുകാറുണ്ട്, അത് അയാൾ ആത്മാർത്ഥതയുണ്ട്, അത് ചെയ്യുന്നത് ആ ഉസ്താദിന്റെ ആത്മാർത്ഥതയുണ്ട്. കാരണം ഇത് അള്ളാഹിന്റെ വീടാണ്, ഇത് എന്റെ വീടല്ല. എന്റെ വീട്ടിലെ ബാത്റൂം വൃത്തിയില്ലെങ്കിൽ, എന്റെ വീട്ടിലെ ബാത്റൂം ക്ലീൻ അല്ലെങ്കിൽ, ഞാനും എന്റെ നദിയും ഭാര്യയും എന്റെ മക്കളും സഹിച്ച മതി. അതേ സ്ഥാനത്ത് ഇതാര വീടാ, സിട്ടാവായ റബ്ബിന്റെ വീടല്ലേ. ോട് ചേർന്ന് നിൽക്കുന്ന ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന ബാത്റൂം ഇല്ലേ, അത് ക്ലീനാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് ഉത്തരവാദിയാ, സെക്രട്ടറി ഉത്തരവാദിയാ, ഖജാജി ഉത്തരവാദിയാ. സെക്രട്ടറിമാരെയും ഖജാഞ്ചിമാരെയും മെമ്പർമാരൊക്കെ പറയുന്നു, നമ്മളെല്ലാവരും ഉത്തരവാദിയാണ്, സംശയിക്കേണ്ടതില്ല. പ്രസിഡന്റ് പ്രത്യേക ഉത്തരവാദിയാണ്, സെക്രട്ടറി പ്രത്യേക ഉത്തരവാദിയാണ്, ഖജാഞ്ചി പ്രത്യേക ഉത്തരവാദിയാണ്. എന്താ കാരണം? അള്ളാന്റെ വണ്ടി, അള്ളാന്റെ വീടല്ലേ പള്ളി, അള്ളാന്റെ വീടല്ലേ പള്ളി അല്ലേ? ഇവിടെ അങ്ങനെ അല്ലേ? ഇവിടെ എങ്ങനെയാ പള്ളി? എങ്ങനെയാ അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചാൽ സ്വർഗത്തിൽ വീട് നിർമ്മിച്ചു എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിൽ വീട് നിർമ്മിക്കും എന്നാണോ പറഞ്ഞത്? അല്ല, ബനല്ലാ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാരോട് ചോദിച്ചാൽ അവര് പറഞ്ഞ ഒരു മാതിയാണ്, കഴിഞ്ഞു പോയ കാലത്തുള്ള പ്രയോഗമാണ്. ബനല്ലാന്ന് പറഞ്ഞാൽ അള്ള പടച്ചു കഴിഞ്ഞു, അവന് സൃഷ്ടിച്ചു കഴിഞ്ഞു. അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ച ഒരാളൊരു പള്ളി ഉണ്ടാക്കിയാൽ അവനല്ല സ്വർഗത്തിൽ വീട് കൊടുത്തു പോയി. കാരണം എന്താ? ഭൗതിക ലോകത്ത് സെട്ടാവായ റബ്ബിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി അവൻ നിർമ്മിച്ച വീട് പള്ളി. അതിനെന്ത് വേണം? എന്ത് വേണം? അള്ളാഹ്ക്ക് വേണ്ടി നിർമ്മിച്ച പള്ളിയാകണം, അല്ലാതെ ജനങ്ങളൊക്കെ വന്ന് സെൽഫി എടുക്കാനുള്ള പള്ളിയല്ല. ജനങ്ങളൊക്കെ വന്ന് സെൽഫി എടുക്കാനുള്ള പള്ളിയാണ്? നീ എത്തി തന്നെ എങ്ങനെയാണ്? ജനങ്ങളൊക്കെ പറയട്ടെ ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ്, ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ്, എന്ത് നീയത്തോടെയല്ല അവന് വനല്ലാ എന്തിനാണ് പള്ളി ഉണ്ടാക്കിയത്? ഇല്ല, അള്ളാഹിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അള്ളാഹിന്റെ വീടാകുന്ന പള്ളിക്ക് പ്രസിഡന്റിന്റെ ആവശ്യം.
ഇതെന്താ ചാരിറ്റി സംഘടന? അതിന് പ്രസിഡന്റിന്റെ ആവശ്യമുണ്ടോ? അതിന് സെക്രട്ടറിയുടെ ആവശ്യമുണ്ടോ? അള്ളാന്റെ വീടല്ലേ, അള്ളാന്റെ വീടിന് പ്രസിഡന്റും സെക്രട്ടറിയും. ആ പള്ളി വൃത്തിയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനാണ്. അള്ളാന്റെ വീട് വേണ്ടതുപോലെ അതിന്റെ എല്ലാ പരിപാലനവും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. മദീനത്തെ പള്ളിയുടെ പ്രസിഡന്റാ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് എന്ന പേരുണ്ട് എന്നല്ല. മദീനത്തെ പള്ളിയിൽ പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്നത് പോലെ നേതൃത്വം കൊടുത്തയാളാ മസ്ജിദുൻ നബവിക്ക് നേതൃത്വം കൊടുത്തയാളാ മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെയുള്ള പള്ളിയാണ് എന്നറിയോ? ഇന്നത്തെ പോലെ കൊറേ എൽ ഇ ഡി ബൾബ് നിറച്ചു വെച്ച പള്ളിയല്ല, ഒരുപാട് ലൈറ്റുകൾ കൊണ്ട് നിറച്ചു വെച്ച പള്ളിയല്ല, പ്രൗഢികളാകുന്ന പ്രൗഢികളെ മുഴുവനും അധികരിപ്പിച്ച പള്ളിയല്ല. നീ കാണുന്ന ഇന്ന് കേരളത്തിലും കർണാടകയിലും കാണുന്ന ഏറ്റവും ബഹുമാനമുള്ള ഭംഗിയുള്ള പള്ളിയില്ലേ, ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് നിർമ്മിച്ച ഈന്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച മദീനത്തെ പള്ളിയില്ലേ, മസ്ജിദുൻ നബവിയില്ലേ, മസ്ജിദുൽ ഹറാമില്ലേ, അവിടെ വെച്ച് നിസ്കരിക്കുന്ന ബഹുമാനം എത്രയാണ് അറിയോ? നിന്റെ എൽ ഇ ഡി നിർമ്മിച്ച പള്ളിയില്ലേ, എൽ ഇ ഡി കൊണ്ട് കത്തിച്ചു വെച്ച് തനിയും വല്ലാത്ത ഭംഗി കൊണ്ട് നിറച്ചു വെച്ച പള്ളിയില്ലേ, ആ പള്ളിയെക്കാൾ എത്രയോ ബഹുമാനമാണ്. മദീനത്തെ പള്ളിയിലെ ഈന്തപ്പനയായിരുന്ന കാലത്ത് നിസ്കരിച്ചാലും ഇന്ന് നിസ്കരിച്ചാലും ബഹുമാനം ഒരുപാടാ, ആയിരക്കണക്കിന് ഇരട്ടി പ്രതിഫലം ലഭിച്ചു പോയി. കാരണം എന്താണ് എന്നറിയോ? അല്ലാഹു പ്രത്യേകം ബഹുമാനിച്ച പള്ളിയാണ്, പ്രത്യേകം അല്ലാഹു ആദരിച്ച പള്ളിയാണ്, അല്ലാഹു പ്രത്യേകം ആദരവ് നൽകിയ പള്ളിയാണ്. ഇതല്ലാത്ത സർവ പള്ളികളും മസ്ജിദുൽ അക്സയടക്കമുള്ള ഈ മൂന്ന് പള്ളികളെല്ലാം ഏത് പള്ളികളും എല്ലാം ഒരുപോലെയാ, വ്യത്യാസം പറയാനില്ല. ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം, ഈ മൂന്ന് പള്ളി കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ പള്ളിയും ഒരുപോലെയാ, അവിടെ വ്യത്യാസം പറയാനില്ല. വലിയ പ്രൗഢിയുള്ള പള്ളിയാണ്, അതും സംരക്ഷിക്കപ്പെടുള്ളൂ. അതേ സ്ഥാനത്ത് തീരെ ചെറിയ പള്ളിയാണ്, 10 ആള് നിസ്കരിക്കുന്ന പള്ളിയാണ്, അല്ലെങ്കിൽ 50 ആള് നിസ്കരിക്കുന്ന പള്ളിയാണ്, 1000 ആളുകൾ നിസ്കരിക്കുന്ന പള്ളിയുടെ കീഴിലുള്ള പള്ളിയാണ്. എന്നാലും ശ്രദ്ധിക്കണേ, പള്ളി ചെറുതാകുന്നത് കൊണ്ട് പള്ളിയുടെ ബഹുമാനം കുറയുന്നില്ല. ഏകദേശം 3-4 ദിവസം മുമ്പ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഭാഗത്തു കൂടെ ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ അവിടെ ഒരു പള്ളി, ആ പള്ളിയിലേക്ക് കയറി. എന്തിനാ കയറിയത്? ഒന്ന് വാഷ്റൂമിൽ കയറാനാണ്. ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട്ടുകാരനുണ്ട്, എന്റെ സുഹൃത്താണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഞാൻ അയാളുടെ വീട്ടിലേക്ക് കയറി. ഞാൻ അയാളോട് പറഞ്ഞു, വലിയ പണക്കാരനാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ വീട്ടിന്റെ തൊട്ട് നിൽക്കുന്ന ഈ പള്ളിയില്ലേ, ആ പള്ളി എന്തേ ഒന്ന് വൃത്തിയാക്കാത്തത്? നിങ്ങളെ വീട് ഭയങ്കര ണല്ലോ, നിങ്ങളെ വീട് നല്ല പ്രൗഢിയാണല്ലോ. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളി കാണുമ്പോ വേദന തോന്നുന്നു. അയാളോട് ഞാൻ പറഞ്ഞു, ഈ പള്ളി കാണുമ്പോ വേദന തോന്നുന്നു, കാരണം ആ പള്ളിയുടെ ബാത്റൂമും പള്ളിയുടെ ഹൗസും കരക്ക് കാണുമ്പോ വല്ലാത്ത വേദന തോന്നുന്നു. അള്ളാന്റെ വീടല്ലേ ഇത്? അപ്പൊ ഈ മുതലാളി പറയാണ്, ഈ മുതലാളിയുടെ മറുപടിയേട്, പള്ളി നന്നാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈഗോ പ്രശ്നം കൊണ്ട് സമ്മതിക്കുന്നില്ല. പ്രശ്നം കൊണ്ട് സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ഈഗോ പ്രശ്നം? അപ്പൊ അവരെ മറുപടി, ഇതൊരു വലിയ പള്ളിയുടെ കീഴിലുള്ള ചെറിയ പള്ളിയാണ്, ഒരു വലിയ പള്ളിയുടെ കീഴിലുള്ള ചെറിയ പള്ളിയാണ്, ആ വലിയ പള്ളിയുടെ കമ്മിറ്റിന്റെ കീഴിലാണ് ഇത്. ഞാൻ അവരോട് ഇത് നന്നാക്കി തരാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, അവര് നന്നാക്കുന്നതുമില്ല, ഈ പള്ളി വലുതായി പോകുമോന്ന് അവരെ പേടിയേണ്. ഈ പള്ളി വലുതാക്കി പോകുമോന്നുള്ള വേജാറേണ്ട. ഈ തലക്ക് ഈ മകനുള്ള വിശ്വാസികള് മനുഷ്യനെ പരസ്പരം മത്സരിക്കാനും അവന്റെ ഈഗോ പ്രശ്നങ്ങൾ തീർക്കാനും അള്ളാന്റെ പള്ളികളെ ഉപയോഗപ്പെടുത്തിയപ്പോ, അള്ളാന്റെ പള്ളികൾ ആ നിലക്ക് കണ്ടപ്പോ അള്ളാന്റെ അനാപറങ്ങിപ്പോയി. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
വരുന്ന പള്ളി പരിശുദ്ധമായ റമദാനല്ലേ വരുന്നത്, പെയിന്റ് അടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ പെയിന്റ് അടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അവരെ മറുപടി ഈഗോ പ്രശ്നം കൊണ്ട് സമ്മതിക്കുന്നില്ല. ഈഗോ പ്രശ്നം തീർക്കേണ്ട സ്ഥലമാണോ അള്ളാന്റെ വീട്? ഈ പ്രസിഡന്റ്മാർ അള്ളാന്റെ അടുക്കൽ ഉത്തരവാദിയാണ്, ഈ സെക്രട്ടറിയാണ് എന്ന് പറയുന്നവർ അള്ളാന്റെ അടുക്കൽ ഉത്തരവാദിയാണ്, ട്രഷറാണ് എന്ന് പറയുന്നവർ അള്ളാന്റെ അടുക്കൽ ഉത്തരവാദിയാണ്. അള്ളാന്റെ വീടിന് കിട്ടേണ്ട പരിപാലനം കിട്ടാതെ അവന്റെ കാരണത്താ അവന്റെ ഈഗോ തീർക്കാൻ അള്ളാന്റെ വീട് കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ വീട്ടിന് അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്റെ വാലുകൾക്ക് വന്ന ഉപ്പമാരെ, മദീനത്തെ പള്ളിയിൽ പ്രസിഡന്റ്മാര് നേതൃത്വം കൊടുക്കുന്നത് പോലെ ഈന്തപ്പനെ ഓല കൊണ്ട് നിർമ്മിച്ച പള്ളിയിൽ നേതൃത്വം കൊടുത്ത നേതാവാ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തേക്ക് മടി തോന്നിയില്ല, പ്രയാസം തോന്നിയില്ല, വിഷമം തോന്നിയില്ല. എത്ര ശിഷ്യന്മാരുണ്ട്, നോക്കേണ്ടതില്ല, ഇമാമിനെ നോക്കേണ്ടതില്ല, ഖതീബിനെ നോക്കേണ്ടതില്ല, ആരെയും നോക്കേണ്ടതില്ല. രാത്രിയാകുന്ന രാത്രികൾ ഉറക്കമൊഴിച്ചിട്ട് വെള്ളം കൊടുക്കണമെന്ന് ചിന്തിച്ച് പ്രിയപ്പെട്ട സഹാബത്തില്ലാഞ്ഞിട്ടല്ലാബത്തെവിടെയുണ്ട്, പക്ഷേ സഹാബത്തിനോട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, സഹാബത്തിനോട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താ ചെയ്തത് എന്നറിയോ? സ്വന്തം ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ ആരാണ് തുപ്പിയത് എന്ന് നോക്കിയിട്ടില്ല, അവൻ തന്നെ നന്നാക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് അള്ളാന്റെ വീടാ, യാതുമില്ല. കൊറോണ വന്നതിന് എന്താ അത്ഭുതം പറയാനാ? കൊറോണ വന്നതിന് അത്ഭുതം പറയാനില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ? അള്ളാന്റെ വീടാകുന്ന പള്ളിയിൽ കയറിയിട്ട് ദുന്യാവിന്റെ അതേ രാഷ്ട്രീയം പറയുന്നതിന് മടിയില്ലാത്ത രാഷ്ട്രീയക്കാരധികരിച്ചു വന്നു പോയി. ദുന്യാവിന് വേണ്ടി കടിപിടി കൂടുന്ന സ്ഥലം എവിടെയാ? അള്ളാന്റെ വീടാകുന്ന പള്ളിയായി പോയി. അള്ളാന്റെ വീട്ടിലിരുന്നിട്ട് എന്താ പറയുന്നത്? ഖുർആനോ എന്നതിന് പകരം അള്ളാന്റെ വീട്ടിൽ പള്ളികളെ ഉപയോഗപ്പെടുത്തി പോയി. അള്ളാന്റെ വീടുകളെ ഈ നിലക്ക് ഉപയോഗപ്പെടുത്തിയപ്പോ, മലീനമസമായ വാക്കുകൾ ഉപയോഗപ്പെടുത്തിയപ്പോ, മലീനമസമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയപ്പോ അള്ളാന്റെ പോയി. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അഞ്ചു നേരം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വിളിച്ചിട്ട് ഉസ്താദ് വിളിച്ചിട്ട് ആരെയും കാണാനില്ല. അതേസ്ഥാനത്ത് പള്ളി കമ്മിറ്റിയുടെ പുനർനിർമ്മാണമാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഓടി എത്തിപ്പോയി. എന്തിനാണ് എന്നറിയോ? ഇതുവരെ ഹിജ്റത്ത് ചെയ്ത ഖജാഞ്ചി ഒന്ന് ചോദ്യം ചെയ്യാലോ, ഇതുവരെ സെക്രട്ടറി ഒന്ന് ചോദ്യം ചെയ്യാലോ, ഇതുവരെ നേതാവായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന പ്രസിഡന്റ് ഇല്ലേ, ചെറിയ എനിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമല്ലേ എന്നുള്ള തിരക്ക് പള്ളിയിലെത്തിപ്പോയി. അന്നും സുബഹിന്റെ ജമാഅത്തിനും പള്ളിയിലില്ല, ളോഹറിന്റെ ജമാഅത്തിനും പള്ളിയിലില്ല, അസറിന്റെ ജമാഅത്തിന് പള്ളിയിലില്ല, മഗ്രിബിന്റെ ജമാഅത്തിന് പള്ളിയിലില്ല. ചിലരോ ഈശായിന്റെ ശേഷമായി മീറ്റിംഗ് വിളിച്ചത് ഈശായിന്റെ ജമാഅത്തിനും പള്ളിയിലില്ല, സ്വാഗതൊക്കെ കഴിഞ്ഞിട്ട് എത്താം എന്നാ ജമാഅത്തിലാവാണ് എന്ന് വിചാരിച്ചിട്ട് അല്പം വൈകിട്ടാ പോയത്. ഈ നിനക്ക് പള്ളിയിലേക്ക് കയറി ചെല്ലുന്നവര് അള്ളാന്റെ വീട്ടിൽ കയറിയിട്ട് ആവശ്യമില്ലാത്തത് പറയാൻ, ആവശ്യമില്ലാത്തത് സംസാരിക്കാൻ, ഇവന്റെ ഈഗോ പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ അള്ളാന്റെ പള്ളി ഉപയോഗപ്പെടുത്തി പോയി. അതുകൊണ്ട് തീർന്നു ഇല്ല, ഞാനാണ് പള്ളിയുടെ പ്രസിഡന്റ് എന്ന് പറയാൻ, ഞാനാണ് പള്ളിയുടെ സെക്രട്ടറി എന്ന് പറയാൻ, ഞാനാണ് ട്രഷറർ എന്ന്
പറയാ ജനങ്ങളുടെ ഒരു സ്ഥാനം കിട്ടാൻ അല്ലാന്റെ പള്ളി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിച്ച് പ്രസിഡന്റ് ആകണമെന്ന് ആശയോടെ വന്നവൻ അധികരിച്ചു പോയി, സെക്രട്ടറി ആകണമെന്ന് ആശയോടെ വന്നവൻ അധികരിച്ചു പോയി, ഖജാഞ്ചി ആകണമെന്ന് ചിന്തിച്ച് വന്നവൻ അധികരിച്ചു പോയി. ഇവന്റെ മനസ്സിൽ കടന്നു വന്നില്ല ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്, അല്ലാന്റെ വീടാണ്, ഈ വീട്ടിനോടുള്ള സർവ കടപ്പാടുകളും ഞാൻ പൂർത്തിയാക്കി വീട്ടിലില്ലെങ്കിൽ ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇവന് സംശയം വന്നില്ല, അങ്ങനെയുള്ള ചിന്ത വന്നില്ല. അള്ളാഹുവിന്റെ വീട്ടിലെത്തിയിട്ട് ഇവന്റെ മനസ്സിൽ എന്താണുള്ളത്? അള്ളാഹുവിന്റെ ദിക്റിലായി സമയങ്ങളെയല്ല, മറിച്ചോ പള്ളിയിലെത്തിയപ്പോഴാണ് അയൽവാസിയെ കിട്ടിയത്, പള്ളിയിലെത്തിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടുകാരന് കിട്ടിയത്, പള്ളിയിലെത്തിയപ്പോഴാണ് നാട്ടുകാരെ കിട്ടിയത്. അപ്പോഴല്ലാതെ ഗീബത്ത് പറയാൻ കഴിയില്ലല്ലോ, ഗീബത്ത് പറയാനുള്ള കേന്ദ്രങ്ങളായി അള്ളാഹുവിന്റെ വീടുകളെ ഉപയോഗപ്പെടുത്തി പോയി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച കർണാടകയിൽ ഒരു പള്ളിയിലാണ് ജുമാക്ക് പങ്കെടുത്തത്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്തത് നിങ്ങളെ കർണാടകയിലാണ്. ആ ജുമാ കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ മുസ്ലിയാരെ ചേർന്ന് പ്രസംഗിക്കാണ്, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയില്ല, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലിയില്ല, ഒരു അല്ലാഹു അക്ബർ ചൊല്ലിയില്ല, ആയത്തുൽ കുർസി കാണാനില്ല, ഒരു അസ്തഗ്ഫിറുള്ള പറയാൻ സമയമില്ല. ഉസ്താദ് എഴുന്നേറ്റ് സലാം പറയണു, ഞാൻ നോക്കി എന്താ കാരണം എന്നറിയോ? വന്നിരിക്കുന്ന നിസ്കരിക്കാൻ വന്ന മൗമൂമിങ്ങളില്ല, ഒരൊറ്റൊന്നിന് നേരമില്ല. മുസ്ലിയാര് സലാം വീട്ടുമ്പോഴേക്ക് 90% ആളുകൾ എഴുന്നേറ്റ് പോകുന്നുള്ള പേടിയാണ്, അതുകൊണ്ട് തന്നെ മുസ്ലിയര് നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് നിന്നുപോയി, സലാം പറഞ്ഞു പോയി, ദിക്ര് ചൊല്ലാൻ നേരമില്ല. പള്ളിയിലെ ഉസ്താദ്മാര് ചിന്തിക്കേണ്ടടുത്ത് എത്തിപ്പോയി, എവിടെ എത്തിപ്പോയി എന്നറിയോ? നിസ്കാരത്തിൽ തന്നെ പ്രസംഗിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായി പോയി. നിസ്കാരത്തിൽ സലാം അങ്ങ് വീട്ടേണ്ട താമസം തിരിഞ്ഞു നോക്കിയാൽ മൗമൂമീങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ഉസ്താദിന് തോന്നിപ്പോകും. ആ വിധത്തിൽ നിസ്കാരം കഴിയുമ്പോഴേക്ക് പള്ളിയിൽ നിന്ന് എസ്കേപ്പ് അടിക്കുന്നവനില്ലേ, പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നവനില്ലേ, അല്ലാന്റെ പള്ളിയിൽ ഇരുന്ന് കൂലി കിട്ടൂ എന്നുള്ള ചിന്തയില്ല, ഇവൻ ഓടിയിട്ട് എങ്ങോട്ടാ പോകുന്നത് എന്നറിയോ? ഓട്ടം കണ്ടാത്തോന്നു, എവിടെയോ ആകാശമിടിഞ്ഞ് നിലത്ത് വീണിട്ടുണ്ടെന്ന് തോന്നു. ഈ നിലയ്ക്ക് ഇവൻ എഴുന്നേറ്റ് ഓടുകയാ, ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോയത് എന്നറിയോ? പള്ളിയുടെ പുറത്തിരുന്നിട്ട് സ്വര പറയാനാ, വാട്സപ്പ് നോക്കാനാ, ഈബത്ത് പറയാനാ, നബീബത്ത് പറയാനാ, ആവശ്യമില്ലാത്ത സംസാരത്തിനാ. ഓ ചെറുപ്പക്കാരാ, ഒന്ന് ജുമാ ദിവസം പള്ളിയിലാകെ ആഴ്ചയിൽ വെള്ളിയാഴ്ചയിലെ പള്ളിയിൽ വരുന്നത്, ആ വെള്ളിയാഴ്ച പോലും ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ, ഒരു 33 അൽഹംദുലില്ലാഹ് ചൊല്ലാൻ, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലാൻ നേരം കിട്ടുന്നില്ല. ഓ എന്റെ വാപ്പമാര്, സുബ്ഹാനല്ലാഹ് ചൊല്ലാതെ ഇറങ്ങി പോകുന്ന നിന്റെ മക്കളും, സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നേരമില്ലാതെ ഇറങ്ങിപ്പോയ നിന്റെ മോന്, ആ മോനോട് ചോദിക്കാൻ നിനക്ക് എവിടെ തന്നെയിടം കാണാനില്ല. പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഉസ്താദ് ഹുതുബോതുന്ന സമയത്ത് ഉസ്താദ് സൈലന്റായി ഇരുന്നോളണം, ഉസ്താദ് പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോളണം. പള്ളിയുടെ മേലെ കയറിയാസിൽ കൂടി ഇല്ലാത്ത ബഹളമാണ്, ഇരിക്കുന്നവൻ വലിയ അതവോടെ ആയിരിക്കും, അവന്റെ ശ്രദ്ധ മുഴുവൻ ഈ ടിവിയിലാണ്, അങ്ങനെ ഇരിക്കുന്നവനല്ലേ ടാക്കീസിൽ ഇരിക്കുന്നത്, ആ അതവ് പോലും കാണിക്കരുത്, ആ ബഹുമാനം പോലും കാണിക്കരുത്, കള്ള് ഷാപ്പിന്റെ മുന്നിൽ കള്ള് കുടിക്കാൻ പോകുന്ന പോകും കാണിക്കുന്ന ബഹുമാനം പോലും കാണിക്കരുത്. അള്ളാന്റെ വീട്ടിൽ കയറി പള്ളിയിലെ ബഹളമാ, ഉപ്പാപ്പമാർക്ക് നോക്കാൻ നേരമില്ല, നേതൃത്വം കൊടുക്കുന്നവർക്ക് നേരമില്ല. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി കമ്മിറ്റി കയറാൻ വല്ലാതെ മെനക്കെട്ടിട്ടുണ്ടല്ലോ, പള്ളി കമ്മിറ്റി
കയറാന്നല്ലാതെ ആശിച്ചിട്ട് കിട്ടുകല്ലോ. പള്ളി കമ്മിറ്റിയിൽ എത്താൻ ഒരുപാട് ആളുകൾ കൊണ്ട് റെക്കമെന്റ് ചെയ്തിട്ട് യാതുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ മൊബൈല് തുറന്നു നോക്കുമ്പോ ഒരാളെ മെസ്സേജ് ആണ്. എന്താ മെസ്സേജ്? ഫേനടയാളത്തിൽ വോട്ട് ചെയ്യുക. എന്താ മെസ്സേജ്? ഫേനടയാളത്തിൽ വോട്ട് ചെയ്യുക. ഞാൻ നോക്കി, ഇത് ഏതാണ് ഈ ഫേനടയാളമുള്ള പാർട്ടി? നോക്കുമ്പോ ഏതാണ് അറിയോ? കേരളത്തിലൊരു പള്ളിയിലുള്ള മത്സരാണ്. പള്ളിയിലുള്ള മത്സരമാണ്. സെക്രട്ടറി ആകാനുള്ള മത്സരമാണ്. പ്രസിഡന്റ് ആകാനുള്ള മത്സരമാണ്. എന്തിനാ മത്സരം എന്നറിയോ? ഫേനിന്റെ അടയാളവും വെച്ചിട്ട് സെക്രട്ടറി ആകാൻ മത്സരിക്കുന്നു. സ്വന്തത്തിലെ ആള് തന്നെയാണ് പോസ്റ്റർ ഉണ്ടാക്കിയത്. ഞാൻ ആ നാട്ടുകാരൻ തന്നെയല്ല. എന്റെ അതേ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്, ഫേനടയാളത്തിൽ വോട്ട് ചെയ്യണേ, എന്നെ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കണേ. ഇവൻ ആലോചിച്ചില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ മത്സരിക്കുന്നത് പോലെ മുനിസിപ്പാലിറ്റി അതുപോലെയുള്ള അതുപോലെ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി, അതുപോലെയുള്ള സ്ഥാനമാനങ്ങൾ വാങ്ങാൻ വേണ്ടി, മന്ത്രിസഭയിൽ കയറിയിരിക്കാൻ വേണ്ടി, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കയറിയിരിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരൻ മത്സരിക്കുന്നത് പോലെ അള്ളാന്റെ വീട്ടിലെ സെക്രട്ടറിമാര് മത്സരിക്കുന്ന കാലം വന്നുപോയി. എന്നാ സെക്രട്ടറി ആയവരോ? എനിക്കാണ് ഈ പള്ളിയുടെ സർവ ഉത്തരവാദിത്വം. ഇവിടെ എന്ത് കച്ചറ ഉണ്ടായാലും, ഈ പള്ളിയോട് എന്താ വീട്? ഈ പള്ളിയിൽ എന്ത് മോശമായ പ്രവർത്തനങ്ങൾ നടന്നാലും ഞാൻ ഉത്തരവാദിയാ. ഞാനതിന് മറുപടി പറയേണ്ടവനാ. പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ഖജാൻജിമാരെ തീർന്നില്ല. പള്ളിയില് ജമാഅത്തിന് ആള് കുറവുണ്ടോ? നീ അതിന് ഉത്തരവാദിയാ. നിന്റെ നാട്ടില് പള്ളിയില് ജമാഅത്തിന് വരാത്ത ആളുകളാണോ? പള്ളിയില് ജമാഅത്തിന് എത്താത്ത ജനങ്ങളാണോ? അവരെ ഉത്ബോധനം നടത്തേണ്ട ഡ്യൂട്ടി ആർക്കാണ് എന്നറിയോ? പ്രസിഡന്റിന് ആട് കിട്ടൂ, സെക്രട്ടറിക്ക് ആട് കിട്ടൂ, ട്രഷറർക്ക് ആട് കിട്ടൂ, കമ്മിറ്റി ഭാരവാഹികൾക്ക് ആട് കിട്ടൂ. ചില കമ്മിറ്റിക്കാര് മനസ്സിലാക്കിയത് കമ്മിറ്റി ഭാരവാഹികളാക്കിയത് എന്തിനാണ്? നിക്കായിന്റെ സാസില് ഏത് നിക്കായിന്റെ സാസും വരുമോ? ആദ്യാറ നേരെ പിന്നിലെ സീറ്റിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാലോ, നേരെ പിന്നിൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കാലോ, ഖജാജി ആയിട്ട് ഇരിക്കാലോ, ഞെളിഞ്ഞിരുന്നിട്ട് അവസാനം അവന്റെ ബുക്കും കൊണ്ടുപോയി ഒപ്പിടിക്കാലോ. പോലെ ആ മരിച്ച മയ്യത്തുമായിട്ട് വരുമ്പോ, ആ മയ്യത്ത് മറവിയണെങ്കിൽ എന്റെ കയ്യിൽ കേസ് തരാതെ അവന് മറവ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയുള്ള അഹങ്കാരം പറയാനാണ് നിന്നെ പള്ളിയുടെ പ്രസിഡന്റ് ആക്കി. ഇത് തോന്നിയില്ല? ഓ പ്രസിഡന്റുമാരെ, കമ്മിറ്റി ഭാരവാഹികള്, എന്തിനാ പ്രസിഡന്റ് ആക്കിയത് എന്നറിയോ? നിന്റെ നാട്ടിന് നടക്കുന്ന അരാജകത്വങ്ങളില്ലേ? മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളില്ലേ? കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികളില്ലേ? എന്തിന് പോകുന്ന പെൺകുട്ടികള്? പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളല്ല, മറിച്ച് കോളേജിലേക്ക് ഭംഗി പ്രദർശനത്തിന് പോകുന്ന, സൗന്ദര്യ പ്രദർശനത്തിന് പോകുന്ന ചില പെങ്ങന്മാരില്ലേ? ചില പെൺകുട്ടികളില്ലേ? ഇത്തരം തോന്നി മാസങ്ങളെ തടുക്കാനാ? പോരാ, എന്റെ വയത് കേൾക്കാൻ വന്ന നേതാക്കള്, എന്റെ വയത് കേൾക്കാൻ വന്ന ഉപ്പമാര്, ഏതെങ്കിലും കല്യാണ വീടുകളിൽ അന്യപെണ്ണിനെ സ്റ്റേജിൽ കയറ്റി ചിത്രം പിടിക്കുന്ന പരിപാടിയുണ്ടോ? ഇത്തരം ആചാരങ്ങൾ നടക്കുന്നുണ്ടോ? ആചാരങ്ങളെ ശബ്ദിക്ക, അതിനെതിരെ ശബ്ദിക്കാനാ പള്ളി കമ്മിറ്റി, അതിനെതിരെ ശബ്ദിക്കാനാ പള്ളിക്ക് സെക്രട്ടറി, അതിനെതിരെ ശബ്ദിക്കാനാ പള്ളിക്ക് നേതാക്കള്, പള്ളി കമ്മിറ്റി കേട്ടോ, ഇത് പറയാനാളില്ല. കല്യാണത്തിന് വന്നതാരാ? വലിയ സയ്യിദാണ് കേട്ടോ, കർണാടകയിൽ അറിയപ്പെട്ട സയ്യിദിന്റെ കൈ കൊണ്ടാണ് കല്യാണം. ആചാരം മോളെ കല്യാണം എങ്ങനെയാണ്? വലിയ സയ്യിദാണ്, കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകനാ, കേരളത്തിലെ അറിയപ്പെട്ട മഹാന, കേരളത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്, നൂറുകണക്കിന് മുത്തലിമികൾക്ക് ദർശനം കെട്ടി കൊടുക്കുന്ന ആലിമാണ്. ഈ ഉസ്താദ് വന്നിട്ട് നിക്കാവ് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോ ഭക്ഷണം കഴിച്ച് ഉസ്താദങ്ങ് പോയപ്പോ ആചാർക്ക് പിന്നെ വിഷമമില്ല. കാരണം മുസ്ലിയാര് പോയല്ലോ, തങ്ങള് പോയല്ലോ, മകളെ കയറ്റുകയാ. ഏത് മകള്? നല്ല പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് പോകുമാരി ജീജി ഭർത്താവിന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കാൻ, സർവ ഭംഗി ഉണ്ടാക്കി, ഇല്ലാത്ത ഭംഗിയും കൂടി ഉണ്ടാക്കി പ്രദർശിപ്പിക്കാൻ ഒരുക്കി നിർത്തിയ പെണ്ണില്ലേ?
പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് നാട്ടുകാരോട് മുഴുവനും പറയണു, എന്റെ മകളെ ഭംഗി നോക്കടോ, അവളെ ഭംഗിയുടെ ചിത്രം പിടിച്ചിടോ, സ്റ്റാറ്റസ് ആയിട്ട് പടർന്നു കിടക്കട്ടെ, എന്റെ മകളെ പോലെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങളെ നാട്ടിൽ കിട്ടാനില്ല. ഓ മഹല്ല് കമ്മിറ്റിക്കാരേ, നിങ്ങളെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇങ്ങനെയുള്ള തോന്നി മാസങ്ങൾ നടക്കുമ്പോ, ഇങ്ങനെയുള്ള ദീനിന് വിരോധിച്ച കാര്യങ്ങൾ നടക്കുമ്പോ, അത്തരം കല്യാണ വീടുകളിൽ നിന്ന് ഇറങ്ങി പോകാൻ നല്ല തന്റെ കാണിക്കുന്ന പ്രസിഡന്റുമാരെവിടെ, തന്റെ കാണിക്കുന്ന സെക്രട്ടറിമാരെവിടെ, തന്റെ കാണിക്കുന്ന മെമ്പർമാരെവിടെ, ഒന്നിച്ച് ആ സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാക്കൾ എവിടെ, കാണാനില്ല. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിയിരുന്നപ്പോ, നന്മകളിൽ നിന്ന് മാറിയിരുന്നപ്പോ, അല്ലാഹനെ മറക്കുന്ന സമൂഹമായപ്പോ, അല്ലാഹനെ മറക്കുന്ന ജീവനം ജീവിക്കുന്നവരായപ്പോ, അല്ലാഹനെ ഓർക്കാത്തവരായപ്പോ, അവൻ അറമാന്തിക്കിരി അവരുടെ ജീവിതം കുടുങ്ങിപ്പോയി. അല്ലേ കുടുങ്ങിപ്പോയില്ലേ? സർവ സംവിധാനവും ഇല്ലേ? എല്ലാ സംവിധാനവും ഉണ്ട്, പക്ഷേ ഫ്ലൈറ്റിന് പോകാൻ ധൈര്യമില്ല. മനസ്സ് കുടുങ്ങിപ്പോയി, ശരീരം കുടുങ്ങിപ്പോയി, യാത്രകൾ മുടങ്ങിപ്പോയി, നന്മകളാകുന്ന സർവ നന്മകളും മുടങ്ങിപ്പോയി, എല്ലാ കുടുസും വന്നുപോയില്ലേ? എന്താ കാരണം എന്നറിയോ? അവൻ ഡിഗ്രി എന്ന നിഗറിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു പോയി. അല്ലാഹനെ മറന്ന് ജീവിക്കുന്നവൻ അധികരിച്ചു പോയി, അല്ലാഹനെ ഓർക്കുമ്പോൾ ജീവിക്കുന്നവരില്ലാതെ പോയി. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലേ ഇത്തരം തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്? സെക്രട്ടറിയുടെ വീട്ടിലല്ലേ പെണ്ണിനെ കയറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നത്? രാജാജിയുടെ വീട്ടിലല്ലേ ഇത്തരം തോന്നിവാസം നടക്കുന്നത്? പിന്നെ മറ്റുള്ളവരെ കഥയെന്ന് പറയാനോ? അല്ല പറയാനോ? അവൻ അങ്ങനെ എന്നെ തൊട്ടങ്ങ് തിരിഞ്ഞു കളഞ്ഞു, എന്നെ സ്മരിക്കുന്നതിൽ നിന്നങ്ങ് മാറി നിന്നാൽ കിട്ടിപ്പോയി. ഇത്തരം തോന്നിവാസങ്ങൾ കണ്ടിട്ട് കാണാൻ കഴിയാത്തവൻ, ഇത്തരം തോന്നിവാസങ്ങൾ നാട്ടിൽ നടന്നിട്ട് ഒരു ചിന്തയില്ലാത്തവനില്ലേ, അവനെ കുറിച്ച് അല്ലാഹ് പറയാണ്, അവനെ നമ്മൾ ആഖിറത്തിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാ കൊണ്ടുവന്നത് എന്നറിയോ? കണ്ണ് കാണാത്തവന അല്ലാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇവനല്ലാന്റെ കോടതിയിൽ എത്തിയിട്ട് അല്ലാനോട് ചോദിക്കേണ്ടത്, എന്തിനാണ് റബ്ബേ എന്നെ കണ്ണിന് കാഴ്ച ഇല്ലാത്തവനായിട്ട് നീ കൊണ്ടുവന്നത്? ഞാൻ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നല്ലോ, കാഴ്ചയില്ലാത്തവനായിട്ട് എന്തേ അല്ലാന്റെ കോടതിയിൽ കൊണ്ടുവരാൻ? അപ്പൊ അല്ല പറയുന്നൊരു മറുപടിയുണ്ട്, എന്താ അല്ല അവരോട് പറയുന്ന മറുപടി എന്നറിയോ? നീ വലിയ ബസീറാണ് എന്നല്ലേ പറഞ്ഞത്? വക്കത് കുന്തു ബസീറാ, നീ കണ്ണുകൊണ്ട് കാണുന്നവനായിരുന്നല്ലോ ഭൗതിക ലോകത്ത്, ആഖിറത്തിലെത്തിയപ്പോ കണ്ണു കാണാനില്ല അല്ലേ. വക്കത് കുന്തു ബസീറാ, ഞാൻ ദുനിയാവിൽ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നു, ഇവിടെ എത്തിയപ്പോ അന്ധനായി പോയല്ല അല്ലോ. പറയുന്ന മറുപടി കേട്ടോ നിങ്ങൾ, നമ്മളെ തിട്ടാൻ നിങ്ങൾ മുഴുവനും വന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പലതും പഠിപ്പിച്ചില്ലേ? അത് ഉസ്താദ്മാരാകുന്ന ഉസ്താദ്മാര് പലപ്പോഴും നിനക്ക് വയത് പറഞ്ഞു തന്നില്ലേ? ഉപദേശങ്ങൾ കിട്ടിയില്ലേ? നിർദ്ദേശങ്ങൾ കിട്ടിയില്ലേ? എന്തിലധികം പറയണം, കൊറോണയുടെ സമയത്ത് പോലും വയതിന് കുറവ് പറയാനില്ല.
സദസ്സുകൾക്ക് കുറവ് പറയാനില്ല. വന്നിട്ട് പോരാ, കൊറോണ പോലെയുള്ള പരീക്ഷണങ്ങളും തന്നിട്ട് നമ്മളെ തിട്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ മനുഷ്യ? എല്ലാ സംവിധാനവും ഉണ്ടായിട്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കൊറോണ ഒക്കെ വന്നപ്പോ എല്ലാ സൗകര്യവുമുള്ള ചൈനക്കാരനില്ലേ? ആ ചൈനക്കാരനെ കൊണ്ട് പൂട്ടിച്ചില്ലേ, അടച്ചു പൂട്ടിയില്ലേ? എന്തൊക്കെ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്? ചൈനയിൽ പോയവർക്കറിയാം എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്. ട്രെയിനിലേക്ക് പോകുമ്പോ അവരാരും നമ്മളെ പിന്നാലെ വരുന്നില്ല. എയർപോർട്ടിലേക്ക് പോയാ നമ്മളെ ചുറ്റും ഇങ്ങനെ ചുറ്റുന്നത് കാണുന്നില്ലേ? ഒരു വടിയും പിടിച്ചിട്ട് കീശയിൽ എന്തോ ഉണ്ടോ എന്നുള്ള നോട്ടമാണ്, പെട്ടിയിൽ എന്തോ ഉണ്ടോ എന്നുള്ള നോട്ടമാണ്. എന്നാൽ ചൈനക്കാരന്റെ എയർപോർട്ടിൽ എത്തിയാൽ നീ തന്നെ അറിയുന്നില്ല, നിന്നെ മുഴുവനും സ്കാൻ ചെയ്തെടുത്തു പോയി, മുഴുവനും അവര് സ്കാൻ ചെയ്തു. ഈ നിലക്കുള്ള സംവിധാനങ്ങൾ റെഡിയാണ്. അവിടെ കോടാന കോടി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. സൗകര്യങ്ങൾക്ക് കുറവ് പറയാനില്ല. ഭയങ്കര പുരോഗതിയുള്ള രാജ്യമാ, എല്ലാ പുരോഗതിയും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ കൊറോണ അങ്ങ് തുടങ്ങിയപ്പോ എല്ലാ സൗകര്യങ്ങളും കൂട്ടി വെച്ചുപോയി, അടിയറവ് പറഞ്ഞു പോയി, പലരും പ്രാർത്ഥന കൊണ്ട് പറഞ്ഞു പോയി. അല്ലാഹുവല്ല അത് നിയന്ത്രിക്കാനുള്ള കഴിവില്ല. അല്ലാഹുവിൽ നിന്നല്ലാതെ ഏത് വാക്സിനിൽ നിന്നാ മുഅ്മിനെ നിനക്ക് സഹായം കിട്ടുന്നത്? ഏത് മരുന്നിൽ നിന്നാ മുഅ്മിനെ നിനക്ക് സഹായം കിട്ടുന്നത്? അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു സഹായവും കിട്ടാനില്ല. അല്ലാഹ് സഹായിച്ചില്ലെങ്കിൽ ഒരു വാക്സിനിന്റെ സഹായവും നിന്നെ രക്ഷപ്പെടുത്തൂല്ല. ലോകസൃഷ്ടാവായ റബ്ബ് ബോധ്യപ്പെടുത്തിയില്ലേ? എന്നിട്ടും മനസ്സുകൊണ്ട് ബോധ്യപ്പെട്ടില്ല അല്ലേ? നമ്മളെ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങളെ മുന്നിലെത്തിയില്ലേ? നീ ഭൗതിക ലോകത്തിന്റെ പടവളപ്പിൽ ജീവിക്കുമ്പോ, ഭൗതിക ലോകത്തിന്റെ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോ, ഭൗതിക ലോകത്തെ സുഖലോലുപതിയിൽ ജീവിക്കുമ്പോ, അള്ളാന്റെ ദിക്റിനെ മറന്നുപോയി, ആയാത്തുകളെ മറന്നുപോയി, റബ്ബിന്റെ ദിട്ടാന്തങ്ങളെ മറന്നുപോയി, റബ്ബിന്റെ ദിക്റില് ജീവിതം കാഴ്ചവെക്കാൻ മറന്നുപോയി, അള്ളാഹുവുമായി അടുക്കണം എന്നുള്ള ചിന്തയില്ലാതെ പോയി, റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന ഒരു ജീവിതം വേണമെന്ന ചിന്തയില്ലാതെ പോയി, ലോകസിഷ്ടാവായ റബ്ബിന്റെ പാരത്രീലോകത്ത് വിജയിക്കണമെന്ന് ചിന്തിച്ച് ദുനിയാവിനെ മാറ്റിവെക്കുന്നവർ കുറഞ്ഞു പോയി. ഭൗതിക ലോകത്തിന്റെ പടവളപ്പിൽ ഇങ്ങനെ ജീവിക്കുമ്പോ അള്ളാന്റെ നെട്ടാന്തങ്ങളെ നീ മറന്നുപോയല്ലേ? അല്ല പറയാണ് മോനെ, അള്ളാന്റെ നെട്ടാന്തങ്ങളെ മറന്ന് നീയില്ലേ? മനസ്സിലാക്കി വെച്ചു, നിന്നെയും നിന്നെ മറക്കപ്പെട്ടുപോയി, നിന്നെ ഓർക്കാൻ ആളില്ലാതെ പോയി. ജനങ്ങളെ, നിങ്ങൾ എന്റെ ദിക്കറിലായി ജീവിക്കണേ, എന്റെ പൊരുത്തത്തിലായി ജീവിക്കണേ. സിട്ടാവായ റബ്ബ് ഞാനാണ്, എല്ലാം തന്നവൻ ഞാനാണ്, എല്ലാം പടച്ചു തീർന്നവൻ ഞാനാണ്. ഏത് വലിയ മുഖേന, ഏത് നബി മുഖേന, ഏത് നേതാവ് മുഖേന, ഏത് ഡോക്ടർ മുഖേന, ഏത് രാഷ്ട്രീയക്കാരൻ മുഖേന, ആര് മുഖേന കിട്ടിയാലും എന്നിൽ നിന്നല്ലാതെ നിനക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പതുക്കുറു, നീ അത് എന്നെ ഓർത്ത് ജീവിക്കണേ, എന്നെ ഓർക്കാത്ത ജീവിതം പറ്റൂല. എന്റെ നിഗറിലായി ജീവിക്കണേ, എന്റെ വേദകൾക്കാ വന്ന ഉമ്മമാരെ, വേദകൾക്കാ വന്ന പെങ്ങന്മാരെ,
ഇന്ന് നമ്മളെ നിസ്കരിച്ചില്ലേ? നിസ്കാരത്തിൽ പോലും ഇവിടെ കല്യാണത്തിന് പോയതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ടാകാം, അതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. കല്യാണ വീട്ടിലെത്തിയ പന്താൻ ഓർത്തോ എന്നല്ല ഞാൻ ചോദിച്ചത്, മറിച്ചോ നീ ഇന്ന് നിസ്കരിച്ചില്ലേ? ഓ ചെറുപ്പക്കാരാ, സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ മുനാജാത്തിനേറ്റിരുന്നില്ലേ? നിസ്കരിക്കാരേറ്റിരുന്നില്ലേ? എന്തിനാ നിന്നത്? അല്ലാഹുമായുള്ള മുനാജാത്തിന് ആ നിസ്കാരത്തിലേക്ക് കൈകെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്ന സമയത്ത് പോലും, ഇത് പറയുന്ന സമയത്ത് പോലും അല്ല വലിയവനാണെന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ കടന്നു വന്നില്ല? ഇത് കഴിഞ്ഞിട്ട് നീ ചൊല്ലിയില്ലേ വജ്ഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽഅർള ഹനീഫ മുസ്ലിമ, എന്ന മുസ്ലിമായി സൃഷ്ടിച്ച ലോക സൃഷ്ടാവായ റബ്ബേ, എനിക്ക് ഈമാൻ തന്ന റബ്ബേ, എന്റെ ഈമാനിന്റെ വെളിച്ചം പകർന്നു തന്ന റബ്ബേ, ആ റബ്ബിലേക്കാണ് ഞാൻ എന്റെ മനസ്സും എന്റെ ശരീരവും എന്റെ മുഖവും എല്ലാം തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പോലും എന്റെ മനസ്സിൽ വന്നില്ല, നിന്റെ മനസ്സിൽ വന്നില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായില്ല. റബ്ബുമായുള്ള മുനാജാത്തിന് നിൽക്കുമ്പോ പോലും മറ്റുള്ളവൻ കാണണമെന്ന ചിന്തയല്ലേ? മറ്റുള്ളവൻ അറിയണം എന്ന ചിന്തയല്ലേ? അവരെ മുന്നിൽ നേതാവാകണം എന്ന ചിന്തയല്ലേ? അവരെ മുന്നിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് വരണമെന്ന ചിന്തയല്ലേ? അല്ലാഹുവിന്റെ മുന്നിൽ മുനാജാത്തിന് നിൽക്കുന്ന സമയത്ത് പോലും ഇതെന്റെ റബ്ബിന്റെ പൊരുത്തത്തിനാണെന്ന ചിന്ത കാണാനില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവരെന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോഴും ഇവന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ല, അവന്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്തയില്ല. മറിച്ചോ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാ NRC ഓർമ്മ വന്നത്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയപ്പോഴാണ് ഇന്ത്യയുടെ ഭരണകൂടം NRC പാസാക്കുമോ എന്നുള്ള ചിന്ത വന്നത്. എങ്ങനെയാകും പഠിച്ചവനെ, നിസ്കാരത്തിലാണ് ഇത് ആലോചിക്കുന്നത്, പഠിച്ചവനെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ബേജാറാ, ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം പോയി പോകുമോ എന്നുള്ള ബേജാറടി. നിസ്കാരത്തിൽ പോലും ആ റബ്ബിന്റെ കാരുണ്യം പറയുന്ന സമയത്ത് പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ റബ്ബിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് പറയുമ്പോ പോലും ഇവന്റെ മനസ്സിൽ റബ്ബിന്റെ കാരുണ്യം ഓർമ്മ വന്നില്ല. ഈ മനുഷ്യൻ ചിന്തിച്ചില്ലല്ലോ ആരെങ്കിലും NRC പ്രഖ്യാപിച്ചാൽ, അതുപോലെയുള്ള എന്തെങ്കിലും RC പ്രഖ്യാപിച്ചാൽ, ഇനി അതല്ല എന്തെങ്കിലും BC പ്രഖ്യാപിച്ചാൽ ഈമാനുള്ള മുഅ്മിൻ ഇവിടെ എന്ത് പേടിക്കാനാ? വിശ്വാസികൾക്ക് എന്ത് ഭയപ്പെടാനാ? ഈമാനുള്ള മുഅ്മിനികൾക്ക് എന്ത് പേടിക്കാനാ? അവരാദ്യം തന്നെ ഉറപ്പിച്ചവരല്ലേ വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ, ദുനിയവിയായ ലോകം നിലനിൽക്കൂല, നിലനിൽക്കുന്ന ലോകം എവിടെയാ? വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ, നിലനിൽക്കുന്ന ലോകം അത് ഒന്നേ ഉള്ളൂ, അത് പാരത്രീക ലോകമാ. ഇത് വിശ്വസിക്കുന്ന വിശ്വാസിക്കത്തെ NRC യടോ, ഇനി വിശ്വസിക്കുന്ന വിശ്വാസിക്കത്തെ നിയമം എവിടെയോ? അവൻ പൗരത്തെ തരട്ടെ, തരാതിരിക്കട്ടെ, എന്ത് തന്നെ തന്നാലും വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ, നിലനിൽക്കുന്ന ജീവിതം ഇവിടുത്തെ NRC കിട്ടിയാലോ ഇല്ലെങ്കിലോ, പൗരത്വം നഷ്ടപ്പെട്ടാലോ കയ്യിൽ കിട്ടിയാലോ ഭയപ്പെടാനില്ല. ജീവനുള്ള മോമിനിന്റെ ഭയം എന്താണ്? വല്ലാഹിറത്തു ഖൈറു വഅബ്ഖാ. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആക്രമിക്കപ്പെടുന്ന സമയത്ത് പറഞ്ഞില്ലേ റബ്ബി ബിനിലീ ബൈതഹു ഫിൽ ജന്നാ, നിന്റെ സ്വർഗലോകത്ത് എനിക്കൊരു വീട് തരണേ അല്ലാ. ഫിർഔനിന്റെ കൊട്ടാരം നിലനിൽക്കാത്ത കൊട്ടാരമാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ സുഖങ്ങൾ നിലനിൽക്കാത്ത സുഖങ്ങളാ, ഇവിടെ നിന്ന് കിട്ടുന്ന സർവ വസ്തുക്കളും നശിച്ചു പോകുന്നത്, നിലനിൽക്കുന്നത് പറയാ, നിലനിൽക്കുന്നത് നിന്റെ അടുക്കലുള്ള പാരത്രിക ലോകത്തെ സ്വർഗമാണ് റബ്ബേ. റബ്ബി ബിനിലീ ഇന്നക ബൈതം ഫിൽ ജന്നാ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയണേ. എന്റെ ചെറുപ്പക്കാരെ നിർത്തട്ടെ, ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊന്ന് മജ്ലിസിലേക്ക് അടുത്തു വന്നു, പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തെങ്കിൽ തിരിയണം. അല്ലാ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ജബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ.
വല്ലാഹിറത്തു ഖൈറു വ അബ്ഖ അല്ലാഹുവിന്റെ പാരത്രിക ലോകം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഭൗതിക ലോകത്തെ ഒരു സുഖവും നിലനിൽക്കൂല. ഇതടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസിക്കുന്ന ഭയപ്പെടാനാ. നിങ്ങൾ കണ്ടില്ലേ ഫിർഔനുൽ ലഈം, ആ ഫിർഔനെ കൊന്നു കളഞ്ഞില്ലേ? ആരെയാ കൊന്നത് എന്നറിയോ? നിരപരാധികളായ കുട്ടികളെയാണ്, ബുദ്ധിയില്ലാത്ത കുട്ടികളെയാണ്, ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെ മുഴുവനും കൊല ചെയ്ത് കളഞ്ഞില്ലേ? പച്ചയായി കൊന്നു കളഞ്ഞില്ലേ? എന്തിനാണ് എന്നറിയോ? ഏതോ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതാണ്, നിന്നെ കൊല ചെയ്യാൻ മാത്രം പാകപ്പെട്ടു വരുന്നൊരു ഒരു പ്രവാചകൻ വരാനുണ്ട്, ഒരാൺകുട്ടി ജനിക്കാനുണ്ട്. ഇത് കേട്ടപ്പോന്റെ തീരുമാനമാണ്, എന്റെ നാട്ടിൽ എന്നെ കൊല ചെയ്യാൻ വരുന്നൊരൊറ്റ കുട്ടിയും ജീവനോടെ ബാക്കിയുണ്ടാകണ്ട. ജനിച്ചു വീഴുന്ന സർവ്വ ആൺകുട്ടികളെയും കൊന്നു കളയാൻ തീരുമാനം. കൊന്നൊടുക്കിയില്ലേ? ഏതെങ്കിലും ഭരണകൂടം വന്നിട്ട് എൻ ആർ സി പാസാക്കൂ എന്ന് പറഞ്ഞാൽ മുസ്ലിമേ നീ ഭയപ്പെടേണ്ടതില്ല. ഫിർഔൻ പാസാക്കി എൻ ആർ സി ഇല്ലേ? എല്ലാ ചെറിയ കുട്ടികളെയും കൊന്നു കളയണം എന്ന് പറഞ്ഞിട്ട് ഫിർഔനെ പാസാക്കിയ എൻ ആർ സി ഇല്ലേ? ആ ഫിർഔൻ എൻ ആർ സി പാസാക്കിയപ്പോ സർവ്വ ആൺകുട്ടികളെയും കൊന്നു കളഞ്ഞില്ലേ ഫിർഔൻ? ആ ഫിർഔനിന്റെ കരങ്ങളങ്ങൾ കൊല ചെയ്യപ്പെട്ടു പോയി. നൂറുകണക്കിന് പിഞ്ച് പൈതലുകൾ കൊല ചെയ്യപ്പെട്ടു പോയി. എന്നാൽ അവന്റെ നാശം സംഭവിക്കാനിരിക്കുന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമോ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ, ഫിർഔനിന്റെ ഭാര്യയുടെ കഴിയിൽ, രാജ്ഞിയുടെ കഴിയിൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ രാജകീയമായി ജീവിച്ചില്ലേ? അല്ലാഹുവിൽ അർപ്പിക്കൂ മുസ്ലിമേ, സിദ്ധാവായ റബ്ബിൽ അർപ്പിക്കൂ മുസ്ലിമേ. മഹാനായ കലീമുല്ലാഹി മൂസ ജീവിച്ചത് നല്ല കൊട്ടാരത്തിൽ സുഖകരമായ ജീവിതം, സന്തോഷകരമായ ജീവിതം ഫിർഔനിന് മനസ്സിലായില്ല. ഈ പറയുന്ന മൂസ നബി ഇയാളെ കൈകൊണ്ടാ ഞാൻ കൊല ചെയ്യപ്പെടാനുള്ളത്. എന്ത് സംഭവിച്ചു എന്നറിയോ? മൂസ നബി കൊട്ടാരത്തിൽ ജീവിച്ചു. അവസാനം എന്തായി എന്നറിയോ? സ്വന്തം ഭാര്യ സ്വന്തത്തിലല്ല, അവന്റെ കഥയെ കൊട്ടാരത്തിലുള്ള കിങ്കരന്മാരെ കൊണ്ട് അവന്റെ പ്രജകളെ കൊണ്ട് കൊല ചെയ്യിപ്പിച്ചില്ലേ? പക്ഷേ എന്നിട്ടും ആ മൂസ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ ഒരു രോമത്തിൽ പോലും അതേ കൈവെക്കാൻ സാധിച്ചില്ല. മൂസ നബി അലൈഹി സ്വലാമിന്റെ രോമത്തിൽ പോലും തൊടാൻ ഫിർഔനെ കഴിഞ്ഞില്ല. പോറ്റുമ്മയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കൊല ചെയ്തു. ഈമാനുള്ള മുഅ്മിനെ പെട്ടിയിലാക്കിയിട്ട് നെയ്തിയോട് ഒതുക്കിയ മൂസ നബി അലൈഹി സ്വലാമിന് ആ ഫിർഔനിന്റെ എൻ ആർ സി ബാധകമില്ല. തഖ്‌വയുണ്ടോ? അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനസ്സുണ്ടോ? റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഈമാനുള്ള ഹൃദയമുണ്ടോ? അല്ലാഹ് പറഞ്ഞതാ ഞാൻ എന്റെ വകയിൽ പറഞ്ഞതെല്ലാം അവന് ദുനിയാവിലും സന്തോഷം തന്നെ, ആഹറത്തിലും സന്തോഷം തന്നെ. ഭയപ്പാട് പറയാനില്ല. ഈമാനുള്ള വിശ്വാസികളെ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു. മൂസ നബി അലൈഹി സ്വലാം ഇസ്ലാമിക പ്രബോധനം നടത്തി. എന്നാസി പാസാക്കിയിട്ട് അല്ലാഹുവിന്റെ ദീൻ തകർക്കാന്ന് വിചാരിച്ചോ ആരെങ്കിലും? തെറ്റുപറ്റിപ്പോയി. ഇത് ഏതെങ്കിലും പേരോടിന്റെ മകന്റെ മതമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ കണ്ട അലിമീങ്ങൾ ഉണ്ടാക്കിയ മതമല്ല, ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടാക്കിയ മതമല്ല, ഏതെങ്കിലും അമ്പിയാക്കൾ ഉണ്ടാക്കിയ മതമല്ല. നമ്മൾ കേൾക്കുന്ന പല ആളുകളുടെയും മതങ്ങളില്ലേ, അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ ഏതൊക്കെയോ പറയാൻ പറ്റാത്ത പേരിലൊക്കെ ഉണ്ടാക്കുന്ന പല രൂപത്തിലുള്ള പല വസ്തുക്കളും ഇല്ലേ, പല ആരാധനാലയങ്ങളും ഇല്ലേ, പല ചിന്തകളും ഇല്ലേ? ഇങ്ങനെ ഉണ്ടാക്കിയ അതാണോ ഈ ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോയോ? ഇന്ന
സിദ്ധാവായ റബ്ബിന്റെ മതമാണി, സിദ്ധാവായ റബ്ബിന്റെ മതമാണി, ആ റബ്ബിന്റെ മതമായത് കൊണ്ടല്ല നമ്മളതിന് ഭയപ്പെടേണ്ടതില്ല. ഒരു മതത്തെ തുടച്ച് നീക്കാൻ കഴിയൂല, ഈ ആശയത്തെ തുടച്ച് നീക്കാൻ കഴിയൂല, ഈ ആശയത്തെ കൊന്നുകളയാൻ കഴിയൂല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞൊരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ചുരുക്കി പറഞ്ഞ് ഞാൻ ഇങ്ങ് നിർത്തട്ടെ. അത് ഞാൻ കൊടകിൽ വെച്ച് പറഞ്ഞിരുന്നു, അവിടെ ഓൺലൈനിൽ ഇല്ലാത്തത് കൊണ്ട് പലരും കിട്ടാതെ പോകണ്ട എന്ന് മനസ്സിലാക്കി ചുരുക്കി പറഞ്ഞു ചേർന്നിട്ട് പ്രസംഗം അങ്ങ് നിർത്തട്ടെ. നാലോളം പേജിൽ നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താ പിന്നീട് എവിടെയെങ്കിലും വിശദീകരിക്കാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സഹാബത്തിനോട് പറയേണ്ടി, സഹാബാ നിങ്ങളുടെ കാലത്തിന് മുമ്പ് ജീവിച്ചൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു സാഹിർ ഉണ്ടായിരുന്നു, ഒരു സിഹിർ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രായമായപ്പോ രാജാവിനോട് പറഞ്ഞു, രാജാവേ പ്രായാധിക്യം കൊണ്ട് ഇപ്പൊന്നിനും കഴിയുന്നില്ല, എനിക്കൊരു ശിഷ്യനെ തരണേ, സിഹിർ പഠിപ്പിക്കണമല്ലോ. സിഹിർ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ശിഷ്യനെ കൊടുത്തു. ആ ശിഷ്യനെ കിട്ടിയപ്പോ ഈമാനുള്ള വിശ്വാസികള് സിഹിർ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ ചെറിയ കുട്ടി സിഹിർ പഠിക്കാൻ തുടങ്ങി. ഇങ്ങനെ പഠിച്ച് വളർന്ന് വളർന്ന് വരുന്ന ഈ കുട്ടി ഒരു ദിവസം നോക്കുമ്പോ ആ ഒരു പണ്ഡിതന്റെ ക്ലാസ്, ഒരു അലിമിന്റെ ക്ലാസ്. ആ ക്ലാസ് കണ്ടപ്പോ ക്ലാസ്സിലേക്ക് അങ്ങ് കയറിയിരുന്നു. കയറിയിരുന്ന് നോക്കുമ്പോഴാ മനസ്സിലായത്, സാഹിർ പറയുന്നതൊന്നും ഒരു അത്ഭുതല്ല, സാഹിർ പറയുന്നതൊന്നും ഒരു അത്ഭുതല്ല. ഹബീബായനും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് അത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ബക്കറത്തുൻ തകല്ലം, പശു സംസാരിച്ചു പോയി, ചെന്നായ സംസാരിച്ചു പോയി. അത്ഭുതകരമായ സംഭവങ്ങൾ, അതേ മഹാന്മാരായ പണ്ഡിതന്മാര്, അതേ സഹാബത്ത് പറഞ്ഞ ഈ സഹാബത്തിൽ തന്നിട്ടുള്ള സർവസനദുകളും രേഖപ്പെടുത്തി, പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചില്ലേ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ മുസ്ലിമിൽ കൊണ്ടുവന്നില്ലേ. ഈമാനുള്ള വിശ്വാസികള് ആ ചെന്നായ പറഞ്ഞില്ലേ, ഞാൻ സംസാരിച്ചത് അത്ഭുതല്ലടോ, അത്ഭുതം എന്താണ് അറിയോ, മദീനത്തെ ഈത്തപ്പനയുടെ ചുവട്ടിൽ വെച്ച് അത്ഭുതം പറയുന്ന ഒരു നേതാവുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ്, നൂറുകണക്കിന് കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ വരുന്നൊരു ദജ്ജാൽ ഉണ്ട്. ആ ദജ്ജാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തില്ല, എന്ത് ധൈര്യത്തിലാ പറഞ്ഞത്, അർബഈന യൗമാ, എത്ര ദിവസം പറഞ്ഞത്, 40 ദിവസം. പേടിയുണ്ടായോ? ഒരു പേടിയില്ല. ഇത് പിൽക്കാലത്ത് അവരൊക്കെ കാണും, ആ ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കും, അവരും വായിക്കും അർബഊന യൗമാ, 40 ദിവസമാണ്. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും ആ സമയത്ത്, ഒരു വിഷമം ഉണ്ടാകൂല. വളരെ ധൈര്യത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി ആ പ്രഖ്യാപനത്തെ കുറിച്ചാണ്, ഇതുപോലെയുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചാണ്. ചെന്നായ പറയുന്നത് ഞാൻ സംസാരിച്ചതൊന്നും അത്ഭുതല്ല, ഈ തപ്പനയുടെ ചുവട്ടിൽ വെച്ച് മദീന മുനവ്വറയിൽ അത്ഭുതം പറയുന്ന ഒരു നേതാവുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് അത്ഭുതം, അവിടെയാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് ചെന്നായ പറഞ്ഞു കൊടുത്തില്ലേ. ഇതുപോലെ ഈമാനുള്ള വിശ്വാസികളെ, ഈ സിഹിർ പഠിക്കാൻ പോകുന്ന കുട്ടി പണ്ഡിതന്റെ ക്ലാസ് കേട്ടപ്പോ അവിടെ ഇരുന്ന് അല്പം വൈകിപ്പോയി. സാഹിറിന്റെ ക്ലാസ്സിനെത്തുമ്പോ സമയം വൈകിട്ടാ വന്നത്. സാഹിർ നല്ല അടി വെച്ചു കൊടുത്തു. വേദനയോടെ പണ്ഡിതന്റെ അടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, സമാധാനിപ്പിച്ചു. രണ്ടാളെ ക്ലാസ്സും കേൾക്കുകയാണ് ഈ കുട്ടി. ആരെ ക്ലാസ്? സിഹിർ ചെയ്യുന്നവന്റെ ക്ലാസ്, മറ്റൊന്നോ നല്ലൊരു പണ്ഡിതന്റെ ക്ലാസ്. അത്ഭുതം സൃഷ്ടിക്കുന്ന ക്ലാസ് ആരതാ? പണ്ഡിതന്റെ ക്ലാസ്സാ. ഈ ക്ലാസ് കേട്ടിട്ട് കുട്ടിക്ക് വല്ലാത്ത അനുഭൂതിയാ. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ക്ലാസ്സിന് വേണ്ടി ഇറങ്ങിയപ്പോ അതാ വീട്ടിന്റെ വഴിയിലതാ വലിയൊരു മൃഗം വന്ന് നിന്നിരിക്കുന്നു. നാട്ടുകാർക്ക് മുഴുവനും പേടിയാ, ആർക്കും മുറിച്ചു കിടക്കാനുള്ള ധൈര്യമില്ല. വലിയ മൃഗം വന്ന് നിന്നിട്ട് എല്ലാവരും പേടിയില്ല. അപ്പയാ
അപ്പോഴാണ് ഈ കുട്ടി ഉറച്ചങ്ങ് തീരുമാനിക്കുന്നത്, ഇന്ന് തീരുമാനമെടുക്കണം എന്നാണ് തീരുമാനം. അതെ, ആരാണ് അഫ്സൽ എന്ന് തീരുമാനമെടുക്കണം. സാഹിറാണോ അല്ല പണ്ഡിതനാണോ? ഒരു കല്ലിങ് കയ്യിലേക്ക് പിടിച്ചു, ഒരു ചെറിയ കല്ലിങ് കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് എന്താ പ്രഖ്യാപനം? അല്ലാ, നീയല്ലേ സുട്ടാവ്? ഈ സാഹിറാണ് സത്യമെങ്കിൽ ഞാൻ ഈ കല്ല് കൊണ്ടെറിഞ്ഞാൽ ഈ മൃഗത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഞാൻ വിശ്വസിക്കുന്ന പണ്ഡിതനുണ്ടല്ലോ, അയാള് പറഞ്ഞതാണ് സത്യമെങ്കിൽ ഈ ചെറിയ കല്ല് കൊണ്ട് ഞാൻ എറിഞ്ഞാൽ ആ മൃഗത്തിനെ നീ കൊന്നു കളയണേ. അല്ലാ, ചെറിയ കുട്ടിയല്ലേ ആ കുട്ടിക്ക് പൊന്തുന്ന കല്ലിന്റെ വലിപ്പം എത്രയായിരിക്കോ? ഞാൻ പറയേണ്ടതില്ലല്ലോ. നാട്ടുകാരാകുന്ന നാട്ടുകാരെ മുഴുവനും പേടിച്ചിട്ട് വഴി കടക്കാതെ വഴി കുറിച്ച് കടക്കാതെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി ആ കല്ലെടുത്തിട്ട് ഒരൊറ്റ കയറ് വെച്ചു കൊടുത്തു. മൃഗം കിട്ടേണ്ട താമസം അവിടെ തന്നെ ചത്തങ്ങ് വീണുപോയി. നാട്ടുകാർക്കിടയിലൊക്കെ പാട്ടായി, നല്ല പറക്കത്തുള്ള മോനാ, നല്ല കുട്ടിയാ. ഈ പണ്ഡിതന്റെ അടുക്കലേക്ക് വന്നിട്ട് ഈ കുട്ടി പറയാണ്, ഉസ്താദേ നിങ്ങളെ ബഹുമാനം എനിക്ക് മനസ്സിലായി പോയി, നിങ്ങളെ ആദരവ് എനിക്ക് മനസ്സിലായി പോയി. ഇന്ന് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി ഉസ്താദേ. അപ്പൊ ഉസ്താദിന്റെ മറുപടി എന്താണ്? അങ്ങനെ തന്നെയാ മോനെ, അത്ര പവറുള്ള ഉസ്താദാ ഞാനിരുന്നല്ല, അത്ര പവറുള്ള ഉസ്താദാണ് ഞാനെന്നാണോ? ഇപ്പൊ അങ്ങനെയാണല്ലോ പ്രസംഗിക്കാൻ വന്ന മുസ്ലിയേറി. നല്ല മാർക്കറ്റ് കിട്ടാൻ വേണ്ടി സ്വന്തം കറാമത്ത് പറയുന്ന കാലമാ, സ്വന്തത്തിലുള്ള ബഹുമാനം പറയുന്ന കാലമാ. ഇന്നലെ എന്നോട് ഒരാള് ദ്വാരക്കാൻ പറഞ്ഞു, അൽഹംദുലില്ലാ ആ ദ്വാരന്നപ്പോ അയാളെ രോഗം മാറിപ്പോയി. ഇങ്ങനെയല്ലേ പ്രഭാഷകന്റെ പ്രഭാഷണം? ഇങ്ങനെയല്ലേ ഔലിയാക്കളുടെ ഔലിയാക്കളാകുന്ന ഔലിയാക്കളെ മുഴുവനും പ്രചരണമുള്ളൂ? അതേ ഏജന്റുമാരെ വിട്ടിട്ടുള്ള പ്രചരണവും നിർത്തി സ്വന്തത്തിൽ തന്നെ പ്രചരണം തുടങ്ങി. എന്റെ സദസ്സിൽ ഇന്ന് ഇത്ര ആളുകളാ മന്ത്രിപ്പിക്കാൻ വന്നത്. ഞാൻ അവരെയൊക്കെ മന്ത്രിച്ചു, എല്ലാരും രോഗവും മാറിയത് സ്വന്തത്തിൽ തന്നെ വെടുവായി തമ്മിടുന്ന ഔലിയാക്കളല്ലേ, നേതാക്കളല്ലേ? അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ വേദികൾ കാമ്പുന്ന ചെറുപ്പക്കാരാ, ഈ കുട്ടി വന്ന് പറഞ്ഞതായി റസൂലുള്ള പറയണ്. ഉസ്താദിനോട് വന്ന് പറയുന്നു, ഉസ്താദ് ഇന്നാണ് എനിക്ക് നിങ്ങളെ ബഹുമാനം മനസ്സിലായത്, നിങ്ങൾ വലിയ ബഹുമാനമുള്ള ആള് തന്നെ. അപ്പൊ ഈ ഉസ്താദിന്റെ മറുപടി എന്താണ് എന്നറിയോ? മോനെ, നീയാണ് എന്നെക്കാൾ ബഹുമാനമുള്ളവൻ, നീയാണ് എന്നെക്കാൾ ബഹുമാനമുള്ളവൻ, ഞാനല്ല. അവര് രണ്ടാളും തർക്കിക്കാണ്, ഞാനല്ല ബഹുമാനമുള്ളവൻ, നീയാണ് നീയാണ്. ഇപ്പോഴാണെങ്കിലോ നീ ബേജാറാകണ്ടോ? ഞാൻ തന്നെയാണ്. നീ ബേജാറാകണ്ട, എന്റെ ബഹുമാന, എന്റെ ശിഷ്യനായിട്ട് കിട്ടിയ പവറല്ലേ എന്ന് ചിന്തിക്കുന്ന ഉസ്താദല്ലേ എന്ന് ചിന്തിക്കുന്ന ഉസ്താദുമാരല്ലേ? ചരിത്രത്തിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്, ഞാനിപ്പോൾ വിശദമായി കിടക്കുന്നില്ല. ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോ മഹാനായ സുയൂത്തി ഇമാം റഹിമഹുല്ലാഹ്, അതുപോലെ മഹാനായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു, അതേ റസാ ഖാൻ റളിയ മഹാനവരുകളും എഴുതി വെച്ചില്ലേ ഔലിയാക്കളെ കറാമത്തിനെ കുറിച്ച് പറയുമ്പോ രേഖപ്പെടുത്തി വെച്ചില്ലേ, മഹാനവരുകളെ പഠിപ്പിച്ചില്ലേ? മഹാനവരുടെ ഒരു ശിഷ്യന്റെ ചരിത്രം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇത് മറ്റൊരു ശിഷ്യന്റെ സംഭവമാണ്. മഹാനായ അബൂ യാഖൂബ് സുവൈസി റഹിമഹുല്ലാഹ് മഹാനവരുകൾ പറയാണ്, ഞാൻ എന്റെ ശിഷ്യൻ മരിച്ചു പോയപ്പോ ശിഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഉസ്താദായ ഞാനാ പോയത്. ശിഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോയത് ഞാനാണ്. ഇടക്ക് വേറെ ചരിത്രത്തിലേക്ക് കയറിപ്പോയി, ആ സമയം മതിയാകൂല, ചുരുക്കി പറഞ്ഞ് നിർത്തിയാണ്. ഞാൻ ആ മയ്യത്ത് വെച്ചിട്ട് കുളിപ്പിക്കാൻ തുടങ്ങിയാണ്. ഇടത് ഭാഗത്തേക്ക് അങ്ങനെ ഇടത് ഭാഗത്ത് നിന്ന് കുളിപ്പിക്കാൻ അങ്ങ് തുടങ്ങുമ്പോ മയ്യത്തല്ലേ എന്റെ ശിഷ്യൻ? ആ ശിഷ്യ കണ്ണു തുറന്നിട്ട് പറയാണ്, ഉസ്താദേ തെറ്റിപ്പോയി, മയ്യത്ത് കിടത്തിയത് ശരിയായിട്ടില്ല. ആരായ അബൂ
യാക്കൂബ് സുവൈസീറോ എന്നുള്ള നിങ്ങൾ പറയണേ. എന്റെ മരിച്ചുപോയ ശിഷ്യൻ എന്നോട് സംസാരിക്കണേ. അങ്ങനെ എത്ര ഔലിയാക്കളെ കഥയാണ് പറയാനുള്ളത്. ഉസ്താദ്മാര് കഥയെ ശിഷ്യനെ കൊണ്ടുപോയി കബറിലേക്ക് വെക്കുമ്പോ കബറിന്റെ ഉള്ളിലേക്ക് അങ്ങ് കിടത്തുമ്പോ ആ മുഖത്തുള്ള കഫന്തുണി ഒന്ന് നീക്കിയിട്ട് കളിമണ്ണ് ചുരുട്ടിയിട്ട് മുഖത്തേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല. നിന്നെ ഈ മണ്ണിൽ നിന്നാണ് മോനെ പടച്ചത്. ഈ മണ്ണിലേക്ക് തന്നെ അല്ല മടക്കിയിരിക്കുന്നു. എനിക്കൊരു പുനർജന്മം ആവശ്യമുണ്ട്, വരാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉസ്താദും ബാപ്പയും മരിജനും മക്കളൊക്കെ വന്നിട്ട് കവളോടെ ചേർത്ത് വെച്ച് തന്നില്ലേ. തങ്ങള് പറയണ് ഞാൻ എന്റെ ശിഷ്യന്റെ മുഖത്തേക്ക് കവളത്തേക്ക് ഞാൻ ആ മണ്ണങ്ങ് വെച്ച് കൊടുക്കുമ്പോ ആ ശിഷ്യൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാ. അപ്പൊ ഞാൻ എന്റെ ശിഷ്യനോട് ചോദിച്ചു മരണത്തിന്റെ ശേഷവും ജീവിതമോ മോനെ? അപ്പഴ ആ ശിഷ്യന്റെ മറുപടി അള്ളാനെ സ്നേഹിച്ച് ജീവിച്ച ഔലിയാക്കളില്ലേ, അവർക്ക് മരണമില്ല, അവരെന്തും ജീവിച്ചിരിക്കുന്നവരാണ് ഉസ്താദ്. എന്ന് ശിഷ്യൻ എനിക്ക് വയത് പറഞ്ഞു തന്നു പോയി എന്ന് ബഹുമാനമുള്ളവനാണ് മോനെ. എന്നിട്ട് ഉസ്താദ് മോനോട് പറയണേ, നിനക്ക് വലിയ പരീക്ഷണം വരാനുണ്ട്, വലിയ പരീക്ഷണി നേരിടാൻ പോകുന്നുണ്ട്. പരീക്ഷയിലും വിജയിച്ചാലും നിന്റെ പരീക്ഷണങ്ങളിൽ എത്തിയാലും ഇങ്ങനെ ഒരു ഉസ്താദ് ഉണ്ട് എന്നുള്ള വിവരം നീ ആരോടും പറഞ്ഞേക്കല്ല. ഇങ്ങനെ ഒരു ഉസ്താദ് ഉണ്ട് എന്ന് നീ പറഞ്ഞേക്കല്ല. അങ്ങനെയല്ലേ ഔലിയാക്കൾ ചിന്തിക്കുന്നത്? ജനങ്ങളിടയിൽ അറിയപ്പെട്ട ഒരു ശിഷ്യൻ ഉണ്ടെങ്കിൽ ഞാനങ്ങ് അറിയപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്നു. ഉസ്താദാണോ അപമാനമുള്ള ഉസ്താദ്? ഈ ഉസ്താദ് പറയാണ് എന്നെ നീ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഇങ്ങനെ ഒരു ഉസ്താദുള്ള വിവരം തന്നെ പറയാൻ പാടില്ല. സംഭവമാണ് ചുരുക്കി എന്ന് പറയുന്നു. ഈമാനുള്ള വിശ്വാസികളെ ഈ കുട്ടിക്കുള്ള വലിയ ആദരവ് കൊടുത്തു പോയി. കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. വെള്ളപ്പാണ്ട് രോഗം മാറിപ്പോയി. ചെയ്തു കൊടുക്കുമ്പോ പല രോഗങ്ങളും മാറിപ്പോയി. ഈ ചെറിയ കുട്ടിയില്ലേ ജനങ്ങളുടെ ഇല അറിയപ്പെടാൻ തുടങ്ങി. അപ്പഴാ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മന്ത്രികൾക്ക് എന്നത് അതേ ഒരു കുട്ടിയുണ്ട്, വലിയ ദ്വാഗി ജാപത്തിലുള്ള കുട്ടിയാണ്. നീണ്ട സംഭവമാണ്, നിങ്ങളെ നിർത്തി പറയുന്നില്ല, ഞാനിങ്ങനെ നിർത്തുകയാണ്. അപ്പഴാണ് രാജാവിന്റെ ഒരു മന്ത്രി, കണ്ണിന് കാഴ്ചയില്ലാത്ത മന്ത്രി കുട്ടിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, എന്റെ രോഗമൊന്ന് മാറ്റി തരുമോ? അപ്പഴാ കുട്ടിയുടെ മറുപടി, ഓ മന്ത്രി അറിയോ, എനിക്ക് രോഗം മാറ്റാൻ പറ്റൂല. അപ്പൊ ഈ മന്ത്രിയുടെ ചോദ്യം, ആരാ മോനെ പിന്നെ രോഗം മാറ്റില്ലേ? റബ്ബി വറബ്ബുകല്ലാ, എന്റെയും നിന്റെയും പടച്ചവനായ ഒരു റബ്ബില്ലേ, ആ റബ്ബാണ് മോനെ രോഗം മാറ്റുന്നവൻ, എനിക്ക് രോഗം മാറ്റാൻ കഴിയൂല. അപ്പോഴാണ് മന്ത്രി പറയുന്നത്, നിനെന്താ വേണ്ടത്? ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നോ, ഞാനങ്ങ് ദുആ ചെയ്തു തരാ. ദുആ ചെയ്തു കൊടുത്തപ്പോ മന്ത്രിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോ രാജാവ് ചോദിക്കുന്ന, എവിടുന്നാണ് ഇടോ നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയത്? എന്റെ കണ്ണിന് കാഴ്ച തന്നു നിന്റെയും എന്റെയും പഠിച്ചവനാ. അപ്പൊ ഈ രാജാവിന്റെ ചോദ്യം റസൂലുള്ള ചോദിക്കേണ്ട, റസൂലുള്ള പറയേണ്ട. രാജാവിന്റെ ചോദ്യം, ഞാനല്ലാത്ത റബ്ബുണ്ടോ? ഞാനല്ലാത്ത പഠിച്ചവൻ നിനക്ക് വേറെ ഉണ്ടോ?
എന്റെയും നിന്റെയും രാജാവായ റബ്ബുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ വയല് കേൾക്കാൻ വന്ന വിശ്വാസികൾ രാജാവിന്റെ ഓർഡർ വന്നുപോയി, മന്ത്രിയെ കൊല ചെയ്യാൻ ഓർഡർ വന്നുപോയി, കുട്ടിയെ അറിയിച്ചു കൊടുത്തു പോയി. അഥവാ പോരാ, ഈ പണ്ഡിതനായ കുട്ടിയുടെ ഉസ്താദിനെയും അറിയിച്ചു കൊടുത്തു പോയി. നീണ്ട സംഭവമാണ്. അവസാനം എന്ത് സംഭവിച്ചു എന്നറിയോ? ഉസ്താദിനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നു, ആരാണോ നിന്റെ പടച്ചവൻ? അപ്പൊ ഈ ഉസ്താദിന്റെ മറുപടി എന്താണ്? റബ്ബീ വ റബ്ബുക്കല്ലാ, എന്റെയും നിന്റെയും പടച്ചവനായ റബ്ബാണടോ, എന്റെയും നിന്റെയും പടച്ചവനായ റബ്ബാണ് എന്റെ റബ്ബീ. ഉസ്താദിനോട് വീണ്ടും ചോദിക്കുന്നു, മാറ്റി പറയുമോ? ഇല്ല. മൂർച്ചയുള്ള വാളെടുത്തു, വാളെടുത്തിട്ട് തലയുടെ മധ്യത്തിലേക്ക് വെച്ചു. കേൾക്കണേ വിശ്വാസികള്, തലയുടെ മധ്യത്തിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് ചോദിച്ചു, നിന്നെ ഈരാൻ പോവാണ്? ഞങ്ങളെ നാട്ടിൽ ഈര എന്ന് പറയും, മുറിക്കാൻ പോവാണ്. തലയുടെ നരതി നടുവിൽ വെച്ചിട്ട് അതേ ശരീരം രണ്ടാക്കി പിളർത്താൻ പോവാണ്. നിന്റെ വിശ്വാസത്തില് വ്യത്യാസമുണ്ടോ? റബ്ബീ വ റബ്ബുക്കല്ലാ. ഉസ്താദ് ആ സമയവും പ്രഖ്യാപിക്കുകയാണ്, നിന്റെയും എന്റെയും പടച്ചവനായ റബ്ബുണ്ട്, മാറ്റമില്ല. നീ പീരങ്കി കൊണ്ടുവന്നാലും, NRC കൊണ്ടുവന്നാലും, എന്ത് കുന്ദ്രാമണ്ടി കൊണ്ടുവന്നാലും, അള്ളാനെ മാറ്റി പറയാ ഈമാനുള്ളവരെ കിട്ടൂല. ഈ വന്ന മതി, വന്ന സ്വാലിഹായ മനുഷ്യന് അവിടെ വെച്ച് തന്നെ പിളർത്തിപ്പോയി. എന്റെ വയത് കേൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികളെ, ഈ നിലക്കുള്ള ഈമാനാ നമ്മൾ സമ്പാദിക്കേണ്ടത്. അങ്ങനെ ഈമാനുണ്ടായാലോ നമ്മളെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. കുട്ടിയെ ഹാജരാക്കി വലിയ സംഭവമാണ്. കുട്ടിയോട് ചോദിച്ചു, നിനക്ക് മാറ്റി പറയാനുണ്ടോ? റബ്ബീ വ റബ്ബുക്കല്ലാ, നിന്റെ പടച്ചവനും എന്റെ പടച്ചവനും അങ്ങനെ അന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഓടറാ, വലിയ പർവ്വതമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ വേലിച്ചം കെറിഞ്ഞോളൂ. വേലിച്ചം കെറിഞ്ഞു മതയെ പ്രവചകള്, ഈ കുട്ടി എഴുന്നേറ്റ് പോയിട്ട് രാജാവിനോട് പറയുന്നത്, അല്ലാഹു ഹാഫിള്, അന്ന് വലിയ കാവല് കൊടുക്കുന്നവനാ, നീ മലയുടെ മേലെ നിന്ന് ചാടിയതുകൊണ്ട് എനിക്കൊന്നും പറ്റൂല. അപ്പൊ രാജാവിന്റെ കലിപ്പ് തീർന്നില്ല. പ്രജകളെ വിളിച്ചിട്ട് പറയും, ഇവനെ കൊണ്ടുപോകണം, എവിടേക്ക്? സമുദ്രത്തിലേക്ക് കൊണ്ടുപോകും. മധ്യത്തിലെത്തിയിട്ട് അള്ളാനെ വിശ്വസിക്കുന്നുണ്ടോ, എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അള്ളാന്നാണ് പറയുന്നതെങ്കിൽ ആ വെള്ളത്തിലങ്ങ് മുക്കി കൊന്നുകളയും. കടലിലേക്ക് അയച്ചു, അവര് കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുമ്പോഴും പറയുന്നു, റബ്ബീ വ റബ്ബുക്കല്ലാ. മുക്കാൻ പോയ പ്രജകൾ എത്തുന്നതിന്റെ മുമ്പ് ഈ ചെറിയ കുട്ടി രാജാവിന്റെ മുന്നിലെത്തിപ്പോയി. നീ എങ്ങനെയാണോ അവരൊന്നും ഇല്ലാതെ തിരിച്ചു വന്നത്? വല്ലാഹു ഖൈറുൽ ഹാഫിൽ വഅർഹമുർ റാഹിമീൻ. നിന്റെ കാവൽ കാവലാണോ? അള്ളാന്റെ കാവലിനെ മറികടക്കാൻ കഴിയുന്ന കാവലുണ്ടോ ഇവിടെ? വയലുകൾക്കാ വന്ന ചെറുപ്പക്കാരാ, ഉടനെ തന്നെ രാജാവിന്റെ പ്രഖ്യാപനം, ഇവനെ വെറുതെ വിടാൻ പറ്റൂല. ഈ കുട്ടി ഉടനെ തന്നെ പറയുന്നു, രാജാവെ കൊല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ നീ വിചാരിച്ചതുപോലെ എന്നെ കൊല്ലാൻ കഴിയൂല. നാട്ടുകാരാകുന്ന നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് വിടണം, പരസ്യമായി കൊല ചെയ്യണം. ആരും അറിയാതെ അങ്ങ് കൊല ചെയ്ത് കളയാന്ന് വിചാരിക്കണ്ട, പരസ്യമായി കൊല ചെയ്യണം. ആ കൊലപാതകം എങ്ങനെയാകണമെന്നറിയോ? മരത്തിൽ കെട്ടി തൂക്കിയിട്ടായിരിക്കണം, പോരാ എന്റെ ശരീരത്തിൽ കമ്പ് ചെയ്തിട്ട്. അപ്പ ചെയ്യുമ്പോ എന്ത് പറയണമെന്നറിയോ? ബിസ്മില്ലാഹി റബ്ബിൽ കൊല. ഈ കുട്ടിയുടെ പടച്ചവന്റെ നാമം കൊണ്ട് ഞാൻ ഈ കുട്ടിയെ കൊല ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കണം. അതല്ലാതെ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയൂല. രാജാവ് ശ്രമിച്ച് തോറ്റുപോയി. ഈ മഹാനായ കുട്ടിയെ മരത്തിൽ കെട്ടി തൂക്കിപ്പോയി. നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് വെടിവെപ്പാടുകയാണ്. രാജാവ് ആ കുട്ടിയെ മരത്തിന്റെ മേലെ തൂക്കിയിട്ടങ്ങ് കൊല ചെയ്ത് കളഞ്ഞു. അല്ലയല്ലേ ഈമാനിന്റെ വെളിച്ചം കൊടുക്കേണ്ടവർ? രാജാവിനെ കൊണ്ടും അല്ല പറയിപ്പിച്ചു, ബിസ്മില്ലാഹി റബ്ബിൽ ഔലാ. അപ്പേദാത്ത
അടിച്ചുകൂടിയ ജനങ്ങളിലും ഏകദേശം ആളുകളും പറയുന്നു ഈ രാജാവ് ഭരണാധികാരിയല്ല, ഇവനൊന്നും ചെയ്യാൻ കഴിയൂല. ആ കുട്ടിയുടെ റബ്ബില് ആമന്നുല്ല, ഞങ്ങള് വിശ്വസിച്ചു. ഇസ്ലാമിലെ കാളുകളും ദുരുദുരാ കടന്നു വന്നുപോയി. എന്റെ വയത് കേൾക്കാൻ വന്ന വിശ്വാസികള്, ഈ വിശ്വാസമാണ് ഞാനും നിങ്ങളും സമ്പാദിക്കേണ്ടത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഈമാൻ തകർന്നു പോയി കൂടാ. റബ്ബിന്റെ ദിക്റിലായുള്ള ജീവിതം വേണം, റബ്ബിന്റെ പൊരുത്തത്തിലായുള്ള ജീവിതം വേണം. അവിടെ എനിക്ക് വിജയമുള്ളൂ, നിനക്ക് വിജയമുള്ളൂ. അതിനെക്കുറിച്ചാണ് റബ്ബിന്റെ ഖുർആൻ പറഞ്ഞത്, അല്ലാഹനെ മറന്നു ജീവിക്കുന്നവനാണോ അവന്റെ ദുനിയവും ബേജാറ് തന്നെ, ആഖിറവും വലിയ ബേജാറ് തന്നെ. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കൊണ്ട് ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഏത് വിഷമവും നീങ്ങണോ, ഏത് പ്രയാസവും നീങ്ങണോ, നിങ്ങൾ എന്റെ വാദികൾക്ക് അമ്മന്റെ ഈമാനുള്ള വിശ്വാസികള് ധാരാളം തസ്ബീഹിനെ ചൊല്ലിക്കോ. വസബ്ബിഹ ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിനെ സ്തുതി ധാരാളം പറഞ്ഞു. ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ധാരാളം തസ്ബീഹ് ചൊല്ലിക്കോ, തഹ്മീദ് ചൊല്ലിക്കോ. വഖബ്ല ഗുറൂബിഹ, രാത്രിയാകുന്നതിന്റെ മുമ്പ് മഗ്‌രിബിന്റെ സമയമാകുന്നതിന്റെ മുമ്പ് ധാരാളം തസ്ബീഹ് ചൊല്ലിക്കോ. അങ്ങനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നവരായാൽ, അങ്ങനെ തഹ്മീദ് ചൊല്ലുന്നവരായാൽ, റബ്ബിന്റെ പൊരുത്തം കിട്ടുന്ന മഹാന്മാരെ കൂട്ടത്തില് പാവപ്പെട്ട ഞാനും നിങ്ങളും ഒന്ന് പെട്ടുകിട്ടാൻ അത് കാരണമായി പോയി. അല്ലാ, പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നിന്റെ പൊരുത്തം ലഭിക്കുന്ന സ്വാലിഹീകളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണേ അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തണേ അല്ലാ. അതിന് കാരണമാകുന്ന ഒരു മജ്ലിസ് ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണേ അല്ലാ, ഞങ്ങളെ സർവ മജ്ലിസുകളെയും നീ കബൂലാക്കി തരണേ അല്ലാ. ഏറ്റവും ഉപരി ഞങ്ങൾ അവസാനമൊന്ന് നന്നായി കിട്ടുള്ളൂ, ഈമാൻ സലാമത്തായിട്ടൊന്ന് മരിച്ചു കിട്ടുള്ളൂ. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. ആഖിബത്ത് നന്നായി മരിക്കുന്ന നല്ല മുത്തഖികളിൽ നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തണേ അല്ലാ. ബഹുമാനം എന്ന് മാത്രല്ല, ഏത് മാസവും 13, 14, 15 അറബി മാസത്തിലും വിശ്വാസികളെ ഇന്ന് വൈകിപ്പോയി എന്നതിന്റെ കാരണത്താൽ തയങ്ങിച്ചില്ല എന്ന് തീരുമാനിച്ച് നോമ്പെടുക്കാതിരിക്കരുത്. നോമ്പ് വളരെ സുന്നത്തുള്ളൊരു ദിവസമാണ്, പ്രത്യേകിച്ച് ശഅബാൻ 15-ന്റെ ദിവസം. മറ്റ് മാസങ്ങളെക്കാൾ ബഹുമാനമുണ്ട്, പ്രത്യേകം നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഒരു 3 സലാത്ത് ചൊല്ലി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു 3 നാരിയത്ത് സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ഇരക്കണം. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില. അല്ലാഹുമ്മ
محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صدس ആഹത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ കബൂൽ ചെയ്തു.